Live. നമസ്കാരം. സീ ലൈവിൻ്റെ സ്പോട്ട് ലൈറ്റ് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സീ ലൈവിൽ വേറിട്ട മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത്. ബഹ്റിനിലെ നിരവധി കലാകാരന്മാരെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ച, അതായത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച നിരവധി വ്യക്തികളെ സീ ലൈവിലൂടെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, അവരുടെ വിശേഷങ്ങൾ കേട്ടു. ഇന്ന് ഈ മേഖലയിലേക്ക്, ഇന്നത്തെ ഈ ലൈവിലേക്ക് കടന്നു വരുന്നത് ബഹ്റിനിലെ അറിയപ്പെടുന്ന സൗണ്ട് എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സ്വന്തം ശ്രീ ജോസ് ഫ്രാൻസിസ്. അദ്ദേഹത്തെ സീ ലൈവിൻ്റെ ഈ സ്പോട്ട് ലൈറ്റ് എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോസേട്ട, നമസ്കാരം. താങ്ക് യു. ജോസേട്ട, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ബഹ്റിനിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ജോസേട്ടൻ. താങ്കൾക്ക് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാകും. ജോസേട്ടൻ്റെ അനുഭവങ്ങൾ അത്ര വിലപ്പെട്ടതാണ്. കലാരംഗത്തായാലും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ബഹ്റൈനിൻ്റെ വളർച്ചയോടൊപ്പം നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജോസേട്ടൻ്റെ ആദ്യകാലത്തെ അനുഭവങ്ങളെ പറ്റി ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ഞാൻ വരുന്ന കാലഘട്ടങ്ങളിൽ ക്ലബ്ബുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. വേറെ കേരളീയ സമാജം, ഇന്ത്യൻ ക്ലബ്ബ്, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ, അങ്ങനെ വളരെ കുറച്ച് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രോഗ്രാമുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. ഒരു വീക്കെൻഡ്, ഒരു വെള്ളിയാഴ്ച ആവാനായിട്ട് അന്ന് ഞങ്ങൾ പ്രവാസികളൊക്കെ കാത്തിരിക്കുമായിരുന്നു. ഇതുപോലെ മൊബൈൽ ഫോണില്ല, വാട്സാപ്പ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയുള്ള ചെറിയ സംഘടനകളിലൊന്ന് ഒത്തുകൂടാൻ വേണ്ടി ഒരു വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ജസ്റ്റ് അന്നത്തെ കലാപരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത് അതൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നാണെങ്കിൽ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, എല്ലാ വീക്കെൻഡുകളിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാകും. പക്ഷെ അന്നത്തെ കാലത്ത് അതെങ്ങനെയായിരുന്നു ജോസേട്ട നടന്നിരുന്നത്? അന്നത്തെ കാലത്ത് പുറത്തുനിന്നുള്ള പരിപാടിനേക്കാളും കൂടുതലായിട്ട് ക്ലബ്ബുകളുടെ അംഗങ്ങളുടെ പരിപാടികളായിരുന്നു. ഇവിടുത്തെ നാടകങ്ങൾ, ഗാനമേളകൾ, അങ്ങനെ ലോക്കൽ പ്രോഗ്രാംസ് ആയിരുന്നു അന്ന കാലത്ത് കൂടുതൽ. ശരി. ജോസേട്ടൻ്റെ അനുഭവത്തിൽ, ആദ്യകാല അനുഭവത്തിൽ ബഹ്റൈനിൽ നിന്ന് വന്ന, ഈ ബഹ്റൈനിലേക്ക് വന്ന, നാട്ടിൽ നിന്ന് വന്ന ഏത് കലാകാരനെയാണ് ഓർമ്മയിലുള്ളത്? താങ്കൾ ശബ്ദ നിയന്ത്രണം നടത്തിയ ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി പേരുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ, ഡോക്ടർ ബാലമുരളികൃഷ്ണ, നമ്മുടെ ദാസേട്ടൻ, ഈ അടുത്ത് മൺമറഞ്ഞ എസ് പി ബാലസുബ്രഹ്മണ്യൻ, ജാനകിയമ്മ, സുശീലമ്മ, മലേഷ്യ വാസുദേവൻ, എൽ ആർ ഈശ്വരി, ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ ശബ്ദം നിയന്ത്രിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരി ജോസേട്ട, ആദ്യം ജോസേട്ടൻ്റെ ആദ്യത്തെ അറിയപ്പെടുന്ന പരിപാടി, ജോസേട്ടൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന മറക്കാനാവാത്ത ആദ്യത്തെ പരിപാടി ആ കാലഘട്ടത്തിലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്? പഴയ കാലഘട്ടത്തിൽ പണ്ഡിറ്റ് രവിശങ്കർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ചെയ്ത് ഇന്നും വളരെ വളരെ എന്താ പറയുക, സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ശരി. അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ജോസേട്ടൻ എങ്ങനെയാണ് ശബ്ദ നിയന്ത്രണത്തിനായി എത്തിച്ചേരുന്നത്? എന്നെ അന്ന് ഓർഗനൈസ് ചെയ്ത കമ്മിറ്റി എന്നെ വിളിച്ചു ഇങ്ങനെ ഇതിനുവേണ്ടി. അന്ന് കരച്ചാൽ ഇവിടെ പല്ലവി ഓർക്കസ്ട്രാൻ്റെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ശരി. ആ പല്ലവി ഓർക്കസ്ട്രയിൽ ഞാനൊരു സജീവ അംഗമായിരുന്നു. പല്ലവിയുടെ എല്ലാ പ്രോഗ്രാംസും ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ ആ ചെയ്ത സംഘടന എന്നെ വിളിച്ചു, രവിശങ്കറിൻ്റെ പ്രോഗ്രാമിന്. അപ്പോൾ ഞാൻ ചെന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടു. വളരെ സന്തോഷം, പ്രത്യേകിച്ച് മനസ്സൊന്നുമില്ല. സൗണ്ട് ബാലൻസ് എപ്പോഴാണെങ്കിലും അദ്ദേഹം വളരെ വളരെ മൃദു സമീപനമുള്ള വലിയ ആകാശം മുട്ടി നിൽക്കുന്ന വലിയൊരു ആർട്ടിസ്റ്റ്. ഓക്കെ. ജോസേട്ട, സാധാരണ ഒരു പ്രവാസ ലോകത്തേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മളൊരു കലാരംഗത്ത്, സംഗീത രംഗത്തായാലും നാടകരംഗത്ത്, അഭിനയ രംഗത്തൊക്കെ പിടിച്ചു നിൽക്കാനായിരിക്കും ശ്രമിക്കുക, കലാവാസന ആ മേഖലയിലായിരിക്കും. പക്ഷേ ജോസേട്ടൻ വേറിട്ട ഒരു പാതയിലൂടെ നടന്നു. ജോസേട്ടൻ ഒരു ടെക്നിക്കൽ രംഗത്താണ് എത്തിച്ചേർന്നത്. എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം, പ്രേരണ? എൻ്റെ പ്രൊഫഷണൽ ഇലക്ട്രോണിക്സ് ആണ്. പിന്നെ ഞാൻ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ശരി. അവിടുത്തെ പള്ളിയിലെ കൊയറിൽ പ്രധാനമായിട്ട് ഞാൻ പാടുമായിരുന്നു. അപ്പോൾ ആ സംഗീതം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് രണ്ടും വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം ശബ്ദത്തിന് നിറവും ഭാവവും കൊടുക്കണമെങ്കിൽ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ വേണം. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ അവിടുത്തെ ചെറിയ 6 ചാനലിന് മിക്സറും അതൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ അതിനോട് രസം തോന്നി. പിന്നെ ബെഹറിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ യാദൃശ്യമായിട്ട് ഒരു ഓർക്കസ്ട്രയുടെ ശബ്ദം എനിക്ക് നിയന്ത്രിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ പല്ലവി എന്നുള്ള ഓർക്കസ്ട്ര ഇവിടെ തുടങ്ങുന്നത്, പല്ലവി ഇവിടുത്തെ ബെഹറിലെ എക്കാലത്തെയും മികച്ചൊരു ഓർക്കസ്ട്രയായിരുന്നു. ഒത്തിരി ഒത്തിരി വലിയ കലാകാരന്മാർ അതിലുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന KPSC ഉണ്ടായിരുന്ന ഒരു ജോർജ്, മറ്റേ KPSC ജോർജ് അല്ല, വേറൊരു ജോർജ് ഉണ്ടായിരുന്നു. പിന്നീട് ആൻഡോ, അനിൽ, പ്രധാൻ, അങ്ങനെ സാമുവൽ, ഒത്തിരി ഒത്തിരി വലിയ കലാകാരന്മാർ കടന്നു വന്ന ഒരു ഓർക്കസ്ട്രയായിരുന്നു പല്ലവി.
അപ്പം അതിൽ നിന്ന് ഒത്തിരി ഞാൻ പഠിക്കുകയും അവരോടൊപ്പം ഒത്തിരി എനിക്ക് ഇടപഴകാനും സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് എൻ്റെ. ഓക്കെ ജോസേട്ടാ, നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് കേട്ടാലോ. Hi everybody, namaskar, namaskaram, sat sri akal, salam alaikum. I'm so happy to be given this opportunity to talk about a dear friend of mine, Jose Francis. What can I say? I have been to Bahrain so many times, and to think that almost every time in the beginning, especially, it was he who was controlling the sound for me. And you know, I come from a time 51 years ago when I started singing, when there was no stereo even. And then what happened? I mean, everything changed so much. And then when I went abroad and we got all different kinds of sound systems and all sorts of things. But let me tell you something, I think the Indians are fantastic, and I think the Indians in Bahrain are fantastic, and more importantly, I think Jose Francis is fantastic. He always gave me the best EQ. Whenever I wanted more sibilance, whenever I wanted to cut the mid-range, I would be able to say, "Ayo, please make this different. Ayo, please do this for me." And he would do it. He is really, really a very, very sensitive sound engineer. And thank you so much for giving me so much of happiness being on the stage in Bahrain and letting my whole show into your hands. It's because of you that I've been able to have so many successful shows in Bahrain. So with all my love and affection, my humility and gratitude to you, to say thank you so much, Jose, for giving us fantastic sound. So from all my musicians, I'd like to say thank you so much. More and more success to you, and we hope that you will go very, very much further. I've been singing for 51 years now, so when I say that Jose is really fantastic, obviously I mean it, and I'm sure all of you will agree with that as well. Bye. Thank you. Have a great season ahead, and have a season that we'll all get together and get rid of this terrible, terrible pandemic, the corona. Just get rid of it, the wretched thing. Otherwise, I'd have been in Bahrain just now with all of you. Bye. നമ്മുടെ പ്രിയങ്കരിയായ ദീദി, ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും ഇന്ത്യ മുഴുവൻ സംഗീത കൊണ്ട് കീഴടക്കിയ മഹാപ്രതിഭ. ദീദിയുടെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്താണ് ജോസേട്ടൻ എന്നത്. ജോസേട്ടനുമായിട്ടുള്ള അനുഭവങ്ങൾ, ജോസേട്ടന് ദീദിയുമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ദീദി ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും, ലോകം മുഴുവനും പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഒരു നല്ല ഗായികയാണ്. ശരിയാണ്. ദീദി വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ, വളരെ സരസമായ രീതിയിൽ സംസാരിക്കുകയും നമ്മൾ ഇടപഴകുകയും ചെയ്യുന്ന ഒരു കലാകാരിയാണ് ദീദി. പിന്നെ ദീദിയുടെ ശബ്ദം നല്ല ഗെയിനും നല്ല ഡെപ്തും ഉള്ള ശബ്ദമാണ്. ദീദിക്കൊക്കെ ശബ്ദം ചെയ്യാന്ന് വെച്ചാൽ വളരെ അതൊരു ഭാഗ്യം കൂടിയാണ് ദീദിയെ പറ്റി ചെയ്യാൻ പറ്റിയത്. ജോസേട്ടാ, ഇപ്പോൾ പറഞ്ഞു വന്നു ദീദിയുടെ ഷോയുടെ അനുഭവത്തെ പറ്റി. ഒരേ സമയം തന്നെ പിന്നെ ഗസൽ പോലുള്ള പരിപാടികൾ ജോസേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ച ചെയ്യുന്നത് 10-15 ഇൻസ്ട്രുമെൻറ്റ്സ് നിരത്തി വെച്ചിട്ടുള്ള ഒരു വലിയ സ്റ്റേജ് ഷോ ആയിരിക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു പ്രേക്ഷകനെ കാണുന്ന സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനോഹരമായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ സാധിക്കുന്നു? ഇത്തരത്തിൽ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ്, ഒപ്പം വോക്കൽ ആർട്ടിസ്റ്റ്, ഇവരുടെയൊക്കെ ട്രാക്സ് ഒരുപോലെ കൈകാര്യം ചെയ്ത് ഇവരുടെ ശബ്ദം മികച്ച രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ ഒരു സൗണ്ട് എഞ്ചിനീയർ എന്ന നിലയിൽ എങ്ങനെ ജോസഫിന് സാധിക്കുന്നു? അത് മാത്രമല്ല, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ശാസ്ത്രീയ സംഗീതം ചെയ്യുന്നതും ഗാനമേളകൾ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ശാസ്ത്രീയ സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഡെപ്തിലോ അല്ലെങ്കിൽ കൂടുതൽ ഗെയിൻ ഉപയോഗിച്ചോ കൂടുതൽ ദൈവിച്ചിട്ടല്ല പാടുന്നത്. അവർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പാടുന്നത്. അതുപോലെ അവർ ഇൻസ്ട്രുമെൻറ്റും കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഗെയിൻ ഇട്ട് കൊടുത്ത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അവരുടെ സൂത്തിങ് ടോണൊക്കെ കൊടുത്ത് അവർക്കും വേണ്ട ഫീഡ്ബാക്ക് കൊടുത്താൽ ശാസ്ത്രീയ സംഗീതം കച്ചേരികൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓർക്കസ്ട്ര വേറൊരു ലെവലാണ്. ഇത് ചിലപ്പോൾ പണ്ട് കാലത്ത് ഇതുപോലെ 32-35 ട്രാക്കുകൾ ചാനലുകളിൽ ഉപയോഗിക്കേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഇൻസ്ട്രുമെൻറ്റും ടോണുകൾ മനസ്സിലാക്കി, അതിൻ്റെ ലെവലുകൾ മനസ്സിലാക്കി, അത് പരിചയം കൊണ്ടും കുറേ നാളത്തെ പ്രയത്നം കൊണ്ടും മാത്രമേ അത് സാധിക്കുള്ളൂ അതൊക്കെ ചെയ്തെടുക്കാന്ന് വെച്ചാൽ. ശരി. ഓക്കെ ജോസേട്ടാ, അടുത്ത ഒരു അതിഥി കാത്തു നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. ഞാൻ ആദ്യമായി ജോസിനെ പരിചയപ്പെടുന്നത് ബഹ്റിനിൽ ഒരു കോൺസേർട്ടിന് വന്നപ്പോഴാണ്. ഞാനും മധുശ്രീ മോളും ഉണ്ടായിരുന്നു. അന്ന്
ആദ്യമൊന്നും എനിക്ക് കൂടെ ഇങ്ങനെ ഉണ്ട് ഒരാൾ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എൻ്റെ അടുത്ത് അതിൽ മുന്നേ തന്നെ എനിക്ക് അയച്ചു വന്നു, രമേഷ് ജി ഇങ്ങനെയൊക്കെ ചെയ്യണം, എൻ്റെ കോൺസേർട്ടിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, കോൺസേർട്ടിൻ്റെ ക്ലിപ്പിങ്സ് ചോദിച്ചു, ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, എന്നിട്ട് ഞാൻ സ്റ്റേജ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നെ ഒരു 10-25 തവണ വിളിച്ച് കാണും ആ സമയത്ത് ഈ ഈ കോൺസേർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ. അപ്പോഴ് അവിടെ പോയപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ജോസ് തന്നെ സ്റ്റേജ് അറേഞ്ച്മെൻറ്സ് എൻ്റെ അടുത്ത് ഓരോന്നും ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യിക്കട്ടെയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി ഇദ്ദേഹം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് ഇതിൻ്റെ അകത്ത് വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഓർഗനൈസിങ് മാത്രമൊക്കെയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൗണ്ടിൻ്റെ അടുത്തും പോയിരിക്കുന്നു, എന്നിട്ട് സൗണ്ട് കംപ്ലീറ്റ് അദ്ദേഹമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഹീസ് എ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ജോസ്. പിന്നീട് ആ കോൺസേർട്ട് വാസ് വണ്ടർഫുൾ. അതായത് കോൺസേർട്ടിൻ്റെ ഓഡിയൻസ് പാക്ഡ് ഓഡിയൻസ് അത് വേറെ കാര്യം, പിന്നെ അതേപോലെ സൗണ്ട് നല്ല സൗണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്ക് മൈ ബോൾസ് സോ സോ ഹാപ്പി, മോളും എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാര്യം നമ്മൾ പാടുമ്പോൾ ഒരു സ്റ്റേജിൽ മൈക്കിൽ നമ്മൾ അനായാസമായിട്ട് അങ്ങ് പാടിപ്പോവാണ്. ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുതെ എനിക്കത് ജോസ് ചിലപ്പോൾ മനസ്സിലാക്കി കാണും. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ദാസേട്ടനും എല്ലാവർക്കും ജോസിനെ വളരെ കാര്യമാണ്. എന്തായാലും അദ്ദേഹം, ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരു പ്രതിഫലവും വാങ്ങിക്കാതെയാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നതും, അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണ് ഇത് ചെയ്യാന്നുള്ളത്. എന്തായാലും എനിക്ക് ജോസ് ഭായിയെ പരിചയപ്പെടാൻ പറ്റിയതിലും, അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചു, മക്കള്, ഭാര്യ പാട്ടുകാരിയാണ് അതും അറിയാം എനിക്ക്. എന്തായാലും ആ കുടുംബത്തിന് എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാവട്ടെ ജോസിന്, ഇനിയും ഇനിയും കൂടുതൽ സ്റ്റേജുകൾ. കാര്യം ഇപ്പോഴീ ഈ ഒരു ടൈം അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നല്ല കാലം ഉടനെ വരും. കാര്യം എല്ലാ കലാകാരന്മാർക്കും ഇങ്ങനെയുള്ള സൗണ്ട് ഓപ്പറേറ്റേഴ്സിനും അതായത് സൗണ്ട് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും വളരെ മോശമായിട്ടുള്ളൊരു കാലമാണ് ഇപ്പോഴും ലോകം മുഴുവനും. നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. ജയഹോ. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, മലയാളത്തിൻ്റെ സംഭാവനയാണ് അദ്ദേഹം, ശ്രീ രമേഷ് നാരായണൻ. അദ്ദേഹവുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ജോസേട്ടനുണ്ട്. ഇപ്പോഴും ഓർക്കുന്നു ശ്രീ രമേഷ് നാരായണനും അദ്ദേഹത്തിൻ്റെ മകൾ മധുശ്രീയുമായി വന്ന ആ പരിപാടി. ആ കോൺസെർട്ടിൻ്റെ ഭംഗിയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും മാറ്റി നിർത്തിയാൽ ആ കോൺസെർട്ടിനെ വ്യത്യസ്തമാക്കിയത് ജോസേട്ടൻ്റെ തന്നെ സംവിധാനത്തിൽ ചെയ്ത വ്യത്യസ്തമായ ഒരു സ്റ്റേജ് ആയിരുന്നു. ജോസേട്ടൻ, ആ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു പോയാലോ? അതെ, അദ്ദേഹത്തിന് 4-5 തവണ, എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്ന എല്ലാ തവണയും ഞാൻ തന്നെയാണ്, ഒരു തവണ ഒഴിച്ച് ബാക്കി എല്ലാം 4-5 തവണ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മധുശ്രീക്കും ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 എൻ്റെ ഓർമ്മ. ഞങ്ങൾ സമയത്തിൽ കൊണ്ടു അദ്ദേഹം പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിന് മുമ്പ് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ വിഷ്വൽ വീഡിയോ സ്ക്രീനിൽ കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് മുമ്പ് സ്റ്റേജിൽ കട്ടണിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നർത്തകിമാർ വന്ന് നൃത്തം ചെയ്യും. അവരാ നൃത്തം ചെയ്ത് മാറുന്നതോടുകൂടി കട്ടൻ തുറക്കുകയും ഇതിനോട് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന റഷീദ് ഖാൻ സിത്താറിസ്റ്റ് അദ്ദേഹം വായിക്കുകയും, അങ്ങനെ നല്ലൊരു അനുഭവം തന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ആദ്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഇതൊക്കെ വേണോ എന്ന് ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമായിരുന്നു അത്. ഒരു സ്റ്റേജ് ഇൻസൈഡ് എ സ്റ്റേജ് എന്നൊരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ട്. വളരെ നിറച്ചാർത്തുകളുള്ള ഒരു ഒരു പറയുക, ഒരു കൂടാരമായിരുന്നു, വർണ്ണ ഒരു കൂടാരം, പല വർണ്ണ നിറത്തിലുള്ള ഇതൊരു കൂടാരം. അതിലൊരു അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം ഇരുന്ന് പാടുന്ന ഒരു അനുഭൂതിയായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആ പരിപാടി ഞാൻ ആസ്വദിച്ചിരുന്നു ജോസേട്ടാ. അതിൽ അദ്ദേഹത്തിൻ്റെ ആ അവതരണം, മധുശ്രീയുടെ അവതരണം, അത് മാത്രമല്ല ആ സ്റ്റേജിൽ വളരെ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതിൻ്റെ ഫുൾ സംവിധാനം, സംഘാടനം, ശബ്ദനിയന്ത്രണം ഒക്കെ ജോസേട്ടൻ ചെയ്തിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് പരിപാടികൾക്ക് ജോസേട്ടൻ ശബ്ദം നിയന്ത്രിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 3,500-4,000 റേഞ്ചിലുള്ള പരിപാടികളൊക്കെ ജോസേട്ടൻ ചെയ്തിട്ടുണ്ട്, ശരിയാണെന്ന് തോന്നുന്നു. ജോസേട്ടാ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ എപ്പോഴും മനസ്സിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരുപാട് ഒരുപാടുണ്ടാവും അനുഭവങ്ങൾ, ഒരുപാടുണ്ടാകും. അതിൽ ജോസഫ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
എല്ലാ പരിപാടികളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു. എങ്കിലും മറക്കാനാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ ബാലമുരളികൃഷ്ണ അദ്ദേഹമായിട്ട് അദ്ദേഹത്തോടെ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമത്തിന് ശബ്ദം നിയന്ത്രിക്കാനും രണ്ടു മൂന്ന് ദിവസം അദ്ദേഹമായിട്ട് ഇടപഴകാനും സാധിച്ച ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ഇത്രയും കാലത്തെ അറിവിൽ സംഗീതത്തെപ്പറ്റി ഇത്ര ജ്ഞാനമുള്ള മനുഷ്യൻ, ഇത്രയും ആഴവും പരപ്പുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ദൈവികമായ കഴിവാണ് അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 72 മേളകർത്താരാങ്കിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കഥ എന്നോട് പറയുകയുണ്ടായി. ചെറുപ്പത്തിൽ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന ഒരു പാറയുടെ പുറത്തിരിക്കുന്ന സമയത്ത് ഒരു കുരങ്ങ് വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചു. അത് അദ്ദേഹം അത് വിശ്വസിക്കുന്നു അത് ഹനുമാനാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതെന്നല്ല. അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പെൻഡൻ്റ് അവരെ എന്നെ കാണിച്ചു തന്നു. ഹനുമാൻ്റെ ഒരു ലോക്കറ്റ് അദ്ദേഹം കരുതാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ എന്താ പറയുക, എത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ആഴവും പരപ്പുള്ള കഴിവുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ജാനകിയമ്മ, ദാസേട്ടൻ, പണ്ഡിറ്റ് രമേശ് നാരായണൻ, പണ്ഡിറ്റ് ജഗദീഷ് സിംഗ്, അങ്ങനെ ഒത്തിരി 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 കലാകാരന്മാർക്ക് ശബ്ദം നിയന്ത്രിക്കാനുള്ള ഭാഗ്യം. അതുകൂടാതെ തന്നെ ഉസ്താദ് അംജദ് അലി ഖാൻ, പണ്ഡിറ്റ് രവിശങ്കർ, അതുപോലെ തന്നെ ശിവകുമാർ ശർമ്മ, പ്രവീൺ ഗുഡ്കണ്ടി, നമ്മുടെ രാജേഷ് ചേർത്തല, അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കലാകാരന്മാർക്കും ശബ്ദം നിയന്ത്രിക്കാനുള്ള ഭാഗ്യം ഈ പവിഴദ്വീപിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശബ്ദം നിയന്ത്രിക്കുക മാത്രമല്ല ജോസേട്ടൻ ചെയ്തത്, ദാസേട്ടൻ്റെ പരിപാടികളുടെ സംഘാടകനുമായിരുന്നു ജോസേട്ടൻ. അതെ അതെ, അത് ബെയറിംഗ് കേരള സമാജവും തന്നെ ഞാൻ നാദബ്രഹ്മ മ്യൂസിക് ക്ലബിൻ്റെ കൺവീനറായിരുന്നു. അതായത് ബെയറിംഗ് കേരള സമാജത്തിൻ്റെ സംഗീതശാഖ, അതിൻ്റെ 10 വർഷം കോൺസിക്യൂട്ടീവ് ആയിട്ട് അതിൻ്റെ കൺവീനറായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പണ്ഡിറ്റ് രമേശ് നാരായൺ, ദാസേട്ടൻ, ഡോക്ടർ ബാലമുരളികൃഷ്ണ, മായാവർമ്മ, ശ്രീ കാവാലൻ ശ്രീകുമാർ, അങ്ങനെ ഒത്തിരി കലാകാരന്മാരെ വേറെ പരിചയപ്പെടുത്താനും അവരോട് ഇടപഴകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ജോസേട്ടാ, മറ്റൊരു പ്രതിഭ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ സന്ദേശത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ സൂര്യകൃഷ്ണമൂർത്തി. ശബ്ദത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ളവർ വളരെ കുറവാണ്. ഞാൻ 43 വർഷത്തെ എൻ്റെ കലാജീവിതത്തിൽ 100 സ്റ്റേജ് ഷോസ്, നാടകങ്ങൾ ഒക്കെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 6000-7000 വേദികളിൽ ഈ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ പരിചയസമ്പന്നനായ ഞാൻ ഒരു മടിയും കൂടാതെ പറയും, ബഹ്റൈനിലെ ജോസിന് ഈ ശബ്ദത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അനന്തമായ സാധ്യതകളെക്കുറിച്ച് നല്ല അറിവുണ്ട് എന്ന്. എപ്പോഴും ഞാൻ തിരുവനന്തപുരത്തോ കേരളത്തിലോ ഇന്ത്യയിലോ പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോൾ, ഞാൻ സംവിധാനം ചെയ്യുന്ന പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ടെന്നീസൺ അല്ലെങ്കിൽ പ്രദീപ്, ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എനിക്ക് ഐ എം വെരി കോൺഫിഡൻറ്റ്. ടെക്നിക്കൽ സൈഡിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ബഹ്റൈനിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ജോസ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സെക്ടറിലോട്ട് അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിനുള്ളത് റിഹേഴ്സലിന് നമ്മോടൊപ്പം ഉണ്ടാവും. അപ്പോൾ റിഹേഴ്സലിന് തന്നെ എല്ലാം അദ്ദേഹം സ്വായത്തമാക്കിയിരിക്കും. പിന്നെ പരിപാടിയുടെ സമയത്ത് എനിക്ക് സ്റ്റേജിലെ കാര്യങ്ങൾ നോക്കാം. ടെക്നിക്കൽ സൈഡ് മുഴുവനും ജോസിൻ്റെ കയ്യിലാണ്, ഭദ്രവുമാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, 40 വർഷമായി അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഒരു ബിസിനസ്സായിട്ടല്ല, ഒരു പൈസ പോലും ആരുടെ നിന്നും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഓരോ വർഷവും ടെക്നിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം സൗജന്യമായി കൊടുക്കുകയും ചെയ്യുന്നു. അത്തരമൊരാളെ കാണാൻ ഇപ്പോൾ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനാണിത്. ഞാൻ എന്ത് പറഞ്ഞാണ് ഈ 40-ാം വർഷം അദ്ദേഹത്തെ അനുമോദിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ഇതുപോലെ തുടരണം എന്നോ
അതോ ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കണം എന്നോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് മാത്രം പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ജോസിൻ്റെ മേൽ ആവോളം വർഷിക്കട്ടെ. നമസ്കാരം. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മഹാപ്രസ്ഥാനം സൂര്യ, സൂര്യ ചാപ്റ്റേഴ്സിൻ്റെ ബഹ്റിനിലും സൂര്യ ചാപ്റ്റർ ഉണ്ട്. അതിൻ്റെ അമരക്കാരൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, അദ്ദേഹവുമായിട്ട് ജോസേട്ടന് ഒട്ടനവധി അനുഭവങ്ങൾ പറയാനുണ്ടാകും. ആ അനുഭവങ്ങളിലേക്ക് കടക്കാം. സൂര്യയുടെ ബഹ്റിലെ ചാപ്റ്റർ തുടക്കം മുതൽ ഈ അടുത്ത കാലം വരെ സൂര്യയുടെ എല്ലാ പ്രോഗ്രാംസും ഞാൻ തന്നെ നിയന്ത്രിച്ചിരുന്നു. ആദ്യത്തെ ഒന്ന് രണ്ട് പ്രോഗ്രാം കഴിഞ്ഞോടുകൂടി അദ്ദേഹം എന്നോട് പറയും, ജോസെ തന്നെ കണ്ടാൽ എനിക്ക് സമാധാനമായി എന്ന് പറയും. അദ്ദേഹം കൊണ്ടുവന്ന ഒട്ടനവധി ആർട്ടിസ്റ്റുമാർ, വളരെ 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 വലിയ ആർട്ടിസ്റ്റുമാർ ഒത്തിരി പേര് കൊണ്ടുവരികയും അവരായിട്ട് ഇടപഴകാനും അവരുടെ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം അവർ വളരാനുള്ള അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് തന്നെ. ജോസട്ട, ജോസട്ടൻ്റെ പറ്റിയുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ അതിൽ അവസാനം ശ്രീ കൃഷ്ണമൂർത്തി സാറ് തന്നെ പറയുകയുണ്ടായി, ദൈവാനുഗ്രഹം ഒരുപാട് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോസേട്ടൻ. ജോസേട്ടന് അമ്മയെ വളരെ ഇഷ്ടമാണ്. ജോസേട്ടൻ്റെ ദൈവത്തെ പോലെ തന്നെയാണ് ജോസേട്ടൻ അമ്മയെ കാണുന്നത്. ആ അമ്മയുമായിട്ടുള്ള ജോസേട്ടൻ്റെ അനുഭവങ്ങൾ ഒന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? അമ്മയെ ഞാൻ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ എവിടെ പോയാലും ശരി ഞാൻ വിളിക്കുമായിരുന്നു. രാവിലെ ഇവിടുത്തെ സമയം 6:30, നാട്ടിലെ 8:30. അപ്പോൾ അമ്മ കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പത്രമൊക്കെ വായിച്ചിരിക്കണ്ടാവും. 8:45 എൻ്റെ വിളി ചെന്നതിന് ശേഷമാണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അമ്മ 2 വർഷം മുമ്പ് മരിച്ചുപോയി. എന്നാലും ആ സമയം ഞാൻ മുടക്കാറില്ല, ഞാൻ വിളിക്കും, ആ ഫോണിലേക്ക് വിളിക്കും. അടുത്ത കാലം പറയും ആ ഫോണിന് നമുക്ക് എന്താ പറയുക, അവർ പറയും താങ്കൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ആണ്, അല്പസമയം കഴിഞ്ഞ് വിളിക്കും. ഞാൻ പിറ്റേ ദിവസം അത് മുടക്കാറില്ല, അതിന്നും തുടരുന്നു. സ്നേഹസമ്പന്നയായ ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നമ്മൾ ബഹ്റിൻ മലയാളികൾക്ക് മുഖവരെയൊന്നും വേണ്ടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ജോസേട്ടൻ്റേത്. അതുപോലെ തന്നെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാർക്ക് ജോസേട്ടൻ സുപരിചിതനാണ്. ജോസേട്ടനെ പറ്റിയുള്ള അനുഭവം പങ്കുവയ്ക്കാൻ ദാ മറ്റൊരു വ്യക്തിത്വം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. എൻ്റെ ജീവിതത്തിലെ ആദ്യ വിദേശയാത്ര ബഹ്റിലേക്കാണ്. 1997 അവിടെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിരുന്നു ആ യാത്ര. അന്നു മുതൽ ഇന്നു വരെ എന്ന് ഞാൻ ബഹ്റിനിൽ പോയാലും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ശബ്ദ നിയന്ത്രണം നിർവഹിച്ചിരുന്നത് ഞാൻ ജോസേട്ടൻ എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ ജോസ് ഫ്രാൻസിസ് ചേട്ടനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സൗണ്ട് എഞ്ചിനീയേഴ്സിനെയും പരിചയപ്പെട്ടിട്ടുണ്ട്, പലരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുമുണ്ട്. ജോസേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സംഗീതത്തിൽ നല്ല അറിവുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഏത് മ്യൂസിക് ഇൻസ്ട്രുമെൻസും സ്പീക്കറിലൂടെ എങ്ങനെ വരണം എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു അവഗാഹമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും. അദ്ദേഹം 3500 കൂടുതൽ പ്രോഗ്രാമുകൾക്ക് ശബ്ദ നിയന്ത്രണം നിർവഹിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ശ്രീ രവിശങ്കർ മുതൽ യുവഗായകരിലെ പലർക്കു വേണ്ടിയും അദ്ദേഹം ശബ്ദം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് അനേകം പ്രോഗ്രാമുകൾക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് നിർവഹിക്കാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളുന്നു, ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ മധു ബാലകൃഷ്ണൻ്റെ വാക്കുകളല്ലേ നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയിൽ ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വിദേശം രാജ്യം സന്ദർശിച്ചത് ബഹ്റിനിലേക്കാണ്. അതിനെ ശബ്ദം ചെയ്യാനും നമ്മുടെ ജോസേട്ടന് ഭാഗ്യമുണ്ടായി. ജോസേട്ടാ, ആ ഓർമ്മകളിലേക്ക് ഏത് വർഷത്തിലായിരുന്നു ജോസേട്ടാ ഈ പരിപാടി? 1997 അദ്ദേഹം വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യൻ ക്ലബിലായിരുന്നു അദ്ദേഹം പ്രോഗ്രാമിന് വന്നത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ധാരാളം പ്രോഗ്രാം എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗായകൻ, നല്ല ശബ്ദത്തിനുടമ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, നല്ല വോക്കൽ ഗെയിനൊക്കെ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം, നല്ല സഹകരണവും അദ്ദേഹത്തിനുണ്ട്. ജോസേട്ടാ, ഇനി മറ്റൊരു അതിഥി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്. ഇന്ന് യുനോ ജോസങ്ങളിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച് ബഹ്റൈനിൽ ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാമിന് വന്ന സമയത്ത് വളരെ എന്താ പറയുക, ഏത് ഒരു പുതിയ സ്ഥലത്തും ഒരു ഗായകൻ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്.
നമ്മൾ എത്രയൊക്കെ ഒരുങ്ങിയാലും എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും പ്രാക്ടീസ് ചെയ്താലും സൗണ്ട് സിസ്റ്റം ഒരു വലിയ ഘടകമാണ്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനിങ് ഒരു വലിയ ഘടകമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ബഹ്റിനിൽ പോകുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമിന് അഗൈൻ ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പോയി പല നല്ലതും പൊട്ടയുമായിട്ടുള്ള സർപ്രൈസസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ടെൻഷനിലാണ് പോയത്. പക്ഷെ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിന് അങ്കിള് ഐ മീൻ ജോസങ്കിളായിരുന്നു സൗണ്ട് ഡിസൈൻ ചെയ്തത്, സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുണ്ടായിരുന്നത്. ഐ വാസ് വെരി കംഫർട്ട്, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഒരു ഗായകൻ ശരിക്കും സ്വയം എൻജോയ് ചെയ്യുമ്പോഴാണ് കേൾക്കുന്നവരും എൻജോയ് ചെയ്യുക എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ ഒത്തിരി കംഫർട്ടായിരുന്നു. അതിന് ശേഷമുള്ള ഏകദേശം ഒരു 7-8 പ്രോഗ്രാമിന് എനിക്ക് അദ്ദേഹം ശബ്ദം നിയന്ത്രിച്ചിട്ടുണ്ട്, സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുണ്ട്. ആ ഓരോ പ്രോഗ്രാമും എൻ്റെ മെമ്മറിയിലുണ്ട് ഇപ്പോഴും. ഒരുപാട് സന്തോഷം, 40 വർഷം അദ്ദേഹത്തിൻ്റെ ഈ സബര്യ നടന്നുകൊണ്ടിരിക്കുന്നു. ദാസേട്ടനെ പോലെ, SPBയെ പോലെയുള്ള മഹാരഥന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ അറിവ്, അല്ലെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേക കഴിവ് ആസ് എ സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രശംസയ്ക്ക് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അങ്കിളുടെ ഈ അച്ചീവ്മെൻ്റ്. ലൈക്ക് 40 years ആവുകയാണ്. അപ്പം ഇത്രയും വർഷം ഓരോ ആർട്ടിസ്റ്റിനും ഒത്തിരി മെമ്മറബിളായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇവൻ്റുകൾ സമ്മാനിച്ച ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. 5 ഭാഷകളിൽ നിരവധി സംഗീത ആൽബങ്ങൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1500+ സംഗീത ആൽബങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ആ സംഗീത ആൽബങ്ങളിലൂടെയാണ് ഫ്രാങ്കോ സൈമൺ എന്ന ഈ കലാകാരനെ മലയാളിക്ക് അറിയാവുന്നത്. അതുകൂടാതെ തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, എത്രയോ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജോസേട്ട നമുക്കൊന്ന് കടന്നു പോകാം. ശ്രീ ഫ്രാങ്കോ മലയാളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ഗായകൻ തന്നെയാണ് അദ്ദേഹം. നമ്മുടെ സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ്റെ സഹോദരിയുടെ പുത്രൻ കൂടിയാണ് അദ്ദേഹം. ധാരാളം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഉണ്ട്. സുന്ദരിയേവ, ചെമ്പകമി, പൈനാപ്പിൾ പെണ്ണെ, പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാട്ടുകൾ, എന്തുകൊണ്ടടക്കാവേ, ഒത്തിരി ഒത്തിരി നല്ല ഗാനങ്ങൾ. അദ്ദേഹം നല്ലൊരു എന്താ പറയുക, സ്റ്റേജ് പ്രോഗ്രാംസിൽ വളരെയധികം വിജയിക്കുന്ന നല്ലൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ലോസ്ആഞ്ചലസിൽ US സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്നിട്ടും ഒരു ആൽബം, ക്രിസ്തീയ ആൽബം ഇറക്കുകയുണ്ടായി. മോറാൻ ആമേക്കുന്ന എന്നാണ് എൻ്റെ പേര് എന്ന് എനിക്ക് ഓർമ്മയാണ്. ഈ അടുത്ത് വേറൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊരു നല്ലൊരു ഉയർന്ന ഉദ്യോഗത്തിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുന്ദരിയേവ, അതിലെ പ്രധാന കഥാപാത്രം ഒരു പോസ്റ്റ് വുമണാണ്, അപ്പോൾ അവർ വഴിക്കാണോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി പറ്റുന്നതെന്ന് ചോദിക്കേണ്ടായി. അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെ അതിന് ഉണ്ടായി. ശരി ജസ്റ്റ്, നമുക്ക് അനദർ ഗസ്റ്റ് ഈസ് വെയ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ആ സന്ദേശത്തിലേക്ക് കടക്കാം. നമസ്കാരം. ബഹ്റിനിൽ ചെല്ലുന്ന ഏതൊരു കലാകാരനും സുപരിചിതനാണ് ജോസ് ഫ്രാൻസിസ് എന്ന വ്യക്തി. കഴിഞ്ഞ 4 കാലമായി ഏതാണ്ട് 3500 പരിപാടികൾക്ക് ബഹ്റിനിൽ ശബ്ദ നിയന്ത്രണം നടത്തി വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. വളരെ കാലമായി എൻ്റെ സുഹൃത്തു കൂടിയാണ്. വളരെ സൗമ്യനായ, എല്ലാ തരം സംഗീതവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വ്യക്തിയാണ് ജോസ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന് ഈ ഇത്രയൊരു കാലയളവിൽ ഈ ശബ്ദ നിയന്ത്രണ രംഗത്ത്, ശബ്ദമിശ്രണ രംഗത്ത് ഒക്കെ വ്യാപരിക്കാൻ സാധിച്ചത് ഈശ്വരൻ്റെ കടാക്ഷമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാടകരംഗത്ത് മലയാളികൾക്ക് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഒരു കലാകാരനാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ കാവാലം ശ്രീകുമാർ
ജോസേട്ടാ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കർക്കിടക മാസത്തിൽ ജോസേട്ടൻ എപ്പോഴും വാട്സാപ്പിലൂടെ രാവിലെ നോക്കുമ്പോൾ, കർക്കിടക മാസങ്ങളിൽ രാവിലെ നോക്കുമ്പോൾ ജോസേട്ടൻ്റെ മെസ്സേജ് ആയിരിക്കും ഫസ്റ്റ് കാണുക. അതിൽ അദ്ദേഹത്തിൻ്റെ ശീലികൾ, രാമായണത്തിലെ ശീലികളാണ് ജോസേട്ടൻ സ്ഥിരമായി ആ ദിവസങ്ങളിൽ ഷെയർ ചെയ്യും. ആ ഒരു അനുഭവം എനിക്കുണ്ട്. ജോസേട്ടന് കാവാലം ശ്രീകുമാറുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റി നമ്മളോടൊന്ന് പറയാമോ? 2006 മുതൽ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. 2006 കേരള സമൂഹത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് 9 ദിവസം അദ്ദേഹം പേരിലുണ്ടായിരുന്നു. ആ 9 ദിവസം അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില വർക്ക്ഷോപ്പുകൾ നടത്തുകയും സംഗീത കച്ചേരി നടത്തുകയും അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകളൊക്കെ എല്ലാം നടത്തി 9 ദിവസം അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ജോസെ, താൻ നസറാണി തന്നെയാണോ എന്നെനിക്കൊരു സംശയമുണ്ടെന്ന്. അദ്ദേഹം എനിക്ക് എന്താ പറയുക, രാമായണം അതേപോലെ നവരാത്രിയിട്ടുള്ള ദേവീ കീർത്തനങ്ങൾ എല്ലാം എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ ഏറെക്കുറെ ഒരു 400-500 എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾക്കത് അത് എന്താ പറയുക, അത് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, എവിടെ രാമായണം കിട്ടിയില്ലോ കിട്ടിയില്ലോ എന്നുള്ളത്. ഈവൻ എനിക്കും ആ ഒരു അനുഭവമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒത്തിരി തവണ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കാവലൻ നാരായണ പണിക്കരുടെ ഒരു നാടകം, അതിനും ശബ്ദം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ശരി ജോസേട്ടാ, അത് ഏത് നാടകമായിരുന്നു? ഭഗവത് അച്യുതം. ആ ഓക്കെ, ഓർക്കുന്നു. അതെ, അതിലെ അനുഭവം എങ്ങനെയായിരുന്നു ജോസേട്ടാ? ഞാൻ 1-2 റിഹേഴ്സലിന് അദ്ദേഹത്തിനോട് പങ്കെടുക്കേണ്ടായി. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അനുഭവങ്ങൾ ഈ നാടകത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ഹെവി സ്പീക്കേഴ്സൊക്കെയാണ്. പക്ഷെ നാടകം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ മനോഹരമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ജോസേട്ടാ, അത് ഈ നാടകത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ്, നമ്മൾ നാടകത്തെപ്പറ്റി നേരത്തെ സംസാരിച്ചിരുന്നു. പക്ഷേ സാധാരണ ഒരു നാടകം ചെയ്യുന്നതിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണ് ശ്രീ കാവാലം നാരായണ പണിക്കരുടെ ഈ നാടകം ചെയ്തപ്പോൾ ജോസേട്ടന് ഫീൽ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ ഡയലോഗുകളെല്ലാം വളരെ ചടുലമായിരുന്നു, ഡയലോഗുകളായിരുന്നു. അപ്പോൾ ഈവൺ എന്താ പറയുക, നമ്മൾ ശബ്ദത്തിന് അല്പം ഇതുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ഉറക്കെ പറയുന്ന രീതിയിലുള്ള ശബ്ദ വിന്യാസമായിരുന്നു. ശരി, അത് ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് കേട്ടാലോ. ഹലോ, ഞാൻ ശ്രീകുട്ടി. ബഹറിനിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ജോസ് ഫ്രാൻസിസിനെ അറിയാം. നാട്ടിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് എല്ലാവർക്കും ഒരു ധൈര്യമാണ് ജോസ് ഫ്രാൻസിസ് ആണ് സൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ബിക്കോസ് എല്ലാവർക്കും ഉറപ്പാണ് ആ ഒരു ഷോയുടെ ക്വാളിറ്റി, പ്രത്യേകിച്ച് അതിന് സൗണ്ടിന്റെ ഔട്ട്പുട്ട് വിൽ ബി അത്രയും ഭംഗിയായിട്ടാണ് പുറത്തേക്ക് വരാമെന്ന് എല്ലാവർക്കും ഒരു ധൈര്യമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് മൈസെൽഫ്. കാരണം ജോസ് അങ്കിളാണ് സൗണ്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ പാട്ട്, ഇനിയിപ്പോൾ ഞാൻ അത്ര നന്നായി പാടിയില്ലെങ്കിലും പാട്ടിൻ്റെ അവസാനം കേൾക്കാൻ അത്രയും സുഖമായിട്ട് അത്രയും ഭംഗിയായിട്ടാണ് പുറത്തേക്ക് വരാമെന്ന് ഉള്ള ധൈര്യം എനിക്കുണ്ട്. ആൻഡ് ഐ ഹേർഡ് പല ആർട്ടിസ്റ്റ്, നാട്ടിൽ നിന്നുള്ള പല ആർട്ടിസ്റ്റ് ജോസ് അങ്കിളിനെ കുറിച്ച് അത്രയും സ്നേഹത്തോടെയും ആൻഡ് വിത്ത് സോ മച്ച് അപ്രീസിയേഷൻ ആണ് എല്ലാവരും സംസാരിക്കുന്നത്. ദാസേട്ടൻ മുതൽ ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ്, ബഹ്റൈനിൽ വരുന്ന ധാരാളം ആർട്ടിസ്റ്റ് അത്രയും സ്നേഹത്തോടെയാണ് ജോസ് അങ്കിളിനെ കുറിച്ച് സംസാരിക്കുക. എനിക്ക് ജോസ് അങ്കിൾ ഇസ് എൻ ഇമോഷൻ, കാരണം ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളതാണ്. ഹീസ് ലൈക്ക് എ ഫാദർ ഫിഗർ ഫോർ മീ, ബിക്കോസ് എനിക്ക് മ്യൂസിക്കില് ധാരാളം സ്റ്റേജ് ഷോസ് ആൻഡ് നിറയെ പാട്ടുകൾ, നിറയെ റെക്കോർഡിങ്സ്, ഇതെല്ലാം ജോസ് അങ്കിളിൻ്റെ അടുത്താണ് എനിക്ക് ബഹ്റൈനിലുള്ളപ്പോൾ. അതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് അത്രയും റിച്ചാക്കി തരുന്നത് ശരിക്കും ജോസ് അങ്കിളാണ്. ബിക്കോസ് നമുക്ക് ആസ് എ സിംഗർ വാട്ട് യു റിയലി നീഡ് ഇസ് സംബഡി ടു ഗിവ് യു ദ റൈറ്റ് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഗൈഡൻസ് ആൻഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് അത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ വരെ ജോസ് അങ്കിൾ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീസ് ഡൂയിങ് സോ മച്ച് ഫോർ മ്യൂസിക്. സോ ഐ വുഡ് സേ ഫോർ ബഹ്റൈൻ, ജോസ് ഫ്രാൻസിസ് ഇസ് ഡെഫിനറ്റ്ലി ആൻ അസെറ്റ്. ആൻഡ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ ഹവ് ലേൺ ഫ്രം ഹിം ഇസ് ജോസ് അങ്കിൾ എപ്പോഴും ഹി ഈസ് കോൺസ്റ്റന്റ്ലി അപ്ഗ്രേഡിങ് ഹിംസെൽഫ്. ഇപ്പൊ പാട്ടിനുള്ള മ്യൂസിക് സൗണ്ട് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആവാം, അല്ലെങ്കിൽ അതിന് വേണ്ട എക്വിപ്മെന്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അങ്കിൾ ഇസ് കോൺസ്റ്റന്റ്ലി അപ്ഗ്രേഡിങ് ആൻഡ് കോൺസ്റ്റന്റ്ലി ലേണിംഗ് അബൌട്ട് ന്യൂ തിങ്സ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് മെനി ഓഫ് എസ് യങ് ജനറേഷൻ ഓർ യങ്ങർ ജനറേഷൻ ഷുഡ് റിയലി ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം. ആൻഡ് ദാറ്റ് ഹസ് സർട്ടൻലി ഇൻസ്പയർഡ് മീ. സോ ഫോർ മീ, ജോസ് അങ്കിൾ ഇസ് somebody who has been such a strong influence in my life, and I am always grateful to him for that.
ജോസേട്ടാ, ജോസേട്ടനോട് വളരെയധികം അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു കലാകാരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ജോസേട്ടൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ശ്രീകുട്ടി ഇവിടെ വളർന്നൊരു കുട്ടിയാണ്. വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാം നല്ലൊരു ഗായികയും നല്ലൊരു നർത്തകിയാണ് ശ്രീകുട്ടി. അപ്പോൾ ശ്രീകുട്ടിനെ ശ്രീകുട്ടി പറയാറുണ്ട്, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും നന്നായിരുന്നു നന്നായിരുന്നു പറയും. ജോസങ്ങളുടെ അടുത്താണ് യഥാർത്ഥ കമൻ്റ് കിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ചെറിയ രീതികളും പറ്റി പറയും. അത് പോസിറ്റീവായിട്ടുള്ള വിമർശനമായിരുന്നു, അത് അവർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അതെ, ജോസേട്ടൻ അതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു, ജോസേട്ടൻ ഇതുപോലെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഒരുപാട് പേരുമായിട്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ജോസേട്ടൻ ഒരു നല്ല സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കലാരംഗത്തുള്ള അവരുടെ വളർച്ചയിലേക്കായിരിക്കും. അപ്പോൾ ജോസേട്ടൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തുന്നത്, അവരെ ഈ മേഖലയിലേക്ക് ജോസേട്ടൻ നയിക്കുന്നത്? അത്തരത്തിലുള്ള അനുഭവങ്ങൾ ജോസേട്ടൻ ഒരുപാടുണ്ടാകും ഈ കാലഘട്ടത്തിനുള്ളിൽ. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ധാരാളം കുട്ടികളുണ്ട് അവരുടെ കഴിവുകൾ. പക്ഷെ ചിലർക്ക് എന്താ പറയുക, എല്ലാവരും പെട്ടെന്ന് മുൻനിരയിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഇന്നിപ്പോൾ ഒത്തിരി കുട്ടികൾ ഇതുപോലെ തന്നെ ഇതുണ്ട്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വൈകുന്നേര സമയങ്ങളിൽ അവർക്ക്, കാരണം ചിലർ മുൻനിരയിൽ ഉള്ള കുറേ കുട്ടികളുണ്ട്, മറ്റുള്ളവർ കഴിവുണ്ടെങ്കിൽ അത് മുന്നിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഒരു പുഷ് നമ്മൾ കൊടുക്കുക, പറക്കാൻ കഴിവുള്ളവർ പറക്കുക. ശരി, അത് വളരെ ഒരു നോബൽ കോസ് ആണ് ജോസേട്ടൻ്റെ മനസ്സിലുള്ളത്. ജോസേട്ടാ, എല്ലാവരും ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് ഈ മേഖലകളിൽ നിൽക്കാറുള്ളത്, കലാകാരന്മാരാവട്ടെ ടെക്നീഷ്യൻസ്മാരാവട്ടെ ആരായിരുന്നാലും. പക്ഷെ ജോസേട്ടൻ, യു ആർ സെൽഫ് മോട്ടിവേറ്റഡ്, സോ വാട്ട് ഈസ് ഗൈഡിങ് യു ഈസ് എ പാഷൻ. സോ ഈ പാഷൻ ഈ 40 വർഷത്തിലധികമായി ഇതെങ്ങനെ, ഇത് മാത്രമായിട്ട്? കാരണം നമുക്ക് നമ്മളിൽ പലർക്കും സ്റ്റാമ്പ് കളക്ഷൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം ചെറുപ്പത്തിൽ, ഇറ്റ്സ് എ ഹാബിറ്റ്. നമ്മൾ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ പിന്നീട് അത് വിട്ടുകളയുകയും നമ്മൾ വേറിട്ട മേഖലകളിലേക്കൊക്കെ പോവുകയും ചെയ്യും. പക്ഷേ ജോസേട്ടൻ അതല്ല, യു ആർ കോൺസ്റ്റൻ്റലി ഇൻ ടു ഇറ്റ് അല്ലേ? ഒരുപാട് കാലമായിട്ട് ജോസേട്ടൻ ഇത് ഈ പാഷൻ, ഈ ഒരു പാഷൻ്റെ ഒരു ഒരു തീനാളം മനസ്സിൽ കൊണ്ടു നടന്ന് ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു ജോസേട്ടാ ജീവിതത്തിൽ? അത് കലയോടുള്ള സ്നേഹം തന്നെ, അതാണ് എൻ്റെ പ്രധാന കാരണം. കാരണം ഇപ്പോൾ എനിക്കൊരു ഒരു നല്ലൊരു പാട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം ചെയ്ത് കിട്ടുമ്പോൾ സന്തോഷം, അതിനുവേണ്ടി ഞാൻ എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ തയ്യാറാണ്. ഇപ്പോൾ പ്രോഗ്രാം 8 മണിക്കാണെങ്കിലും 4 മണിക്ക് പോയിരിക്കാനോ അല്ലെങ്കിൽ രാവിലെ പോയിട്ട് നമ്മളെ കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ പോയിട്ട് സൗണ്ട് ബാലൻസ് ചെയ്യാനോ എന്ത് ചെയ്യാനും ഞാൻ സന്നദ്ധമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ആ പ്രോഗ്രാം എത്രത്തോളം ഭംഗിയാക്കണം പറ്റുമോ അത് സാധിക്കുക. പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് ഈശ്വരനുസരിച്ച്. ഞാൻ അത്ര വലിയ ധനികനൊന്നുമല്ല, സാധാരണക്കാരൻ തന്നെയാണ്. അത്യാവശ്യം ജീവിക്കാനുള്ള വക എനിക്ക് കിട്ടുന്നുണ്ട് ഈശ്വരൻ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്താ പറയുക, എനിക്കതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് വലുത്. പിന്നെ ചിലരൊക്കെ ഈ പറഞ്ഞാൽ ചില ഗിഫ്റ്റുകളും അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ചിലർ ചോദിക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു ചെറിയൊരു തുക, അത് കുറേ ഒരു 2000 രൂപയിൽ കുറയാത്തൊരു സംഖ്യ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഇവിടെയോ നാട്ടിലോ ആർക്കെങ്കിലും കൊടുക്കുക. അതെന്നെ അറിയിക്കണം, ആർക്ക് കൊടുത്തൊന്നും ഒന്നും എനിക്ക് അറിയണമെന്നില്ല. അപ്പോൾ എനിക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശം അത് അവർക്ക് ചെയ്തേക്കുക എന്ന് പറയും. അപ്പോൾ അതൊന്നും ഒരു സന്തോഷം മനസ്സിൽ തോന്നി. അതുകൊണ്ട് ഗ്രേറ്റ് തിങ് ജോസേട്ടാ, അത് പലരും അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യമാണ് ജോസേട്ടൻ ചെയ്യുന്നത്. അത് വളരെയധികം നല്ല കാര്യമാണ് ജോസേട്ടൻ. അത് എല്ലാവരോടും പറയാറില്ല, കാരണം പലർക്കും ഇപ്പോൾ റെക്കോർഡിങ്ങിന് വരാനായിട്ട് വലിയ ചില പൈസ ചിലവാകും എന്നൊക്കെ വെച്ച് മടിച്ച് നിൽക്കുന്നവരുണ്ട്. ശരി, എന്നാൽ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുണ്ട്, അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാം. ജോസേട്ടൻ അതുപോലെ ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ജോസേട്ടൻ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില പരിപാടികളും ചില കലാകാരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുടെ സഹായത്തിന് വേണ്ടിയൊക്കെയുള്ള പരിപാടികൾ ജോസേട്ടൻ നടത്തിയിട്ടുണ്ട് ആ അനുഭവങ്ങളിലൂടെ. അവിടെ ജോസേട്ടൻ ഒരു സംഘാടകനും കൂടിയായിരുന്നു. നോട്ട് ഓൺലി സൗണ്ട് എഞ്ചിനീയറിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യുക മാത്രമല്ല, ഒരു സംഘാടകനായിട്ടും ജോസേട്ടൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ഇതെങ്ങനെയെല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു ജോസേട്ടന്? അതങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണ്, 4-5 പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട്. അത് എന്തായാലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞ് പലരുമായിട്ടും ബന്ധപ്പെടുകയും അതുപോലെ നല്ല ആർട്ടിസ്റ്റന്മാർ, ശ്രീ പന്തളം ബാലൻ, അതുപോലെ പിന്നെ ചില ലോക്കൽ പ്രോഗ്രാംസ് നടത്തി, അങ്ങനെ അവരുടെയൊക്കെ വളരെയധികം സഹകരണം അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണം അവർക്ക് കൊടുക്കാൻ സാധിച്ചപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നി, അവരുടെ ഒരു സഹായത്തിന്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് മരിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനും പ്രോഗ്രാം നടത്തുകയുണ്ടായി.
ജോസേട്ടാ, ജോസേട്ടൻ്റെ സമയം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കലാപരിപാടികൾക്കും ഇങ്ങനെയുള്ള സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കൊക്കെയാണ് ചിലവഴിക്കുന്നത്. ജോസേട്ടൻ അപ്പോൾ കുടുംബത്തെ എങ്ങനെയാണ് ഇതിനിടയിൽ കുടുംബം നോക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? അവരെ പറ്റിയൊക്കെ ഒന്ന് ഞങ്ങളോട് പറയാമോ? എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. മൂത്താള് ഡോക്ടറാണ്, അദ്ദേഹം ഇവിടുത്തെ അൽഹിലാൽ ഹോസ്പിറ്റലിലെ ഓർത്തോഡോണ്ടിസ്റ്റാണ്. രണ്ടാമത്തെ ആള് ഖത്തറിലെ ഖത്തർ എയർവേസിലെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് സ്റ്റുവാർഡാണ്. രണ്ടുപേരും കലാരംഗത്ത് അവരുടെ കഴിവ് തെളിയിച്ചവരാണ്. രണ്ടുപേരും കൂടി 9 തവണ ഇവിടുത്തെ പല ക്ലബ്ബുകളിലും സ്കൂളുകളിൽ നിന്ന് കലാപ്രതിഭകളായിട്ടുണ്ട്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുണ്ട്, അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മനസ്സിലാക്കിയ കലകൾ ഈ കുട്ടികളിലും അവരിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ചെറുപ്പകാലങ്ങളിൽ പലപ്പോഴും പല സായാഹ്ന പല വീക്കെൻഡുകളിലും അവർ പല ആവശ്യങ്ങൾ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം അന്ന് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമമായിട്ടൊന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതിന് പകരം ഇപ്പോൾ അവരെന്തെങ്കിലും വിളിച്ച് ഡാഡി ഇപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പോകാം അല്ലെങ്കിൽ ഇന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കും. ജോസഫൻ ഈ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ജോസഫൻ അവരെ വെറും കലാകാരന്മാരായിട്ട് മാത്രമല്ല വളർത്തിക്കൊണ്ട് വന്നത്, അവർ കലാപ്രതിഭകളായിരുന്നു. അവർ ഒരുപാട് പട്ടങ്ങൾ ബഹ്റിൽ നേടിയിട്ടുണ്ട്. അവരുടെ അച്ചീവ്മെൻറ്റ്സിനെയൊക്കെ പറ്റിയിട്ടൊന്ന് ജോസഫിന് ഒന്ന് വിശദീകരിക്കാമോ? അത് മൂത്താള് ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ റിങ്കു ജോസ്, അദ്ദേഹം MDS കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. റിങ്കു 2 തവണ കലാപ്രതിഭയായിട്ടുണ്ട്, ബേരിങ്കയിലെ സമയത്തിലായിട്ടുണ്ട്, ഇന്ത്യൻ സ്കൂളിലായിട്ടുണ്ട്, 4-5 തവണ ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കോളേജിലും ഇതുപോലെ തന്നെ അവരുടെ ഐഡൽ JSS ഐഡൽ 2 തവണ JSS ഐഡൽ ആയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ചിട്ടുണ്ട്, അതുപോലെ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ്മിൻ്റൺ നാഷണൽസിൽ കളിക്കുകയും 2007 UAE ഓപ്പൺ ബാഡ്മിൻ്റൺ വിന്നർ ആവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ മനു 7 തവണ കലാപ്രതിഭയായിട്ടുണ്ട്, ഇന്ത്യൻ സ്കൂൾ, കേരള സമാജം, KCA, അതുപോലെ 6 തവണ ഗ്രൂപ്പ് ചാമ്പ്യനും ആയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്, സംഗീതവും. എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പെൺകുട്ടികളെയാണ് ഈ നൃത്തരംഗത്തേക്കൊക്കെ നമ്മൾ പഠിപ്പിക്കാനൊക്കെ വിടാറുള്ളത്. അതേസമയം ജോസേട്ടൻ 2 ആൺകുട്ടികളെയും നൃത്തം പഠിപ്പിച്ചു. എന്തായിരുന്നു ജോസേട്ടൻ അതിൻ്റെ പിന്നിലുള്ള ഒരു ചേതോ വികാരം? സംഗീതവും നൃത്തവും പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 കലാരൂപങ്ങളാണ്. പിന്നെ നൃത്തം അഭ്യസിക്കുന്നത് വളരെ ചിട്ടയായിട്ടാണ് നൃത്തം അഭ്യസിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതത്തിലും അതുപോലൊരു ചിട്ട ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് അവരുടെ പിൽക്കാല ജീവിതത്തിൽ അത് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ സംഗീതത്തിലും നൃത്തത്തിലും ഞാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കാരണം. നൃത്തം അഭ്യസിച്ചത് കലാക്ഷേത്ര ശ്രീമതി ലേഖ ശശിയിൽ നിന്നാണ്. സംഗീതം എൻ്റെ ഭാര്യയിൽ നിന്ന് തുടങ്ങിയത്. ഒരു വലുതായി കഴിഞ്ഞപ്പോഴേക്കും ബേബി വർഗീസ് ഇങ്ങനെ രണ്ടുപേരാണ് സംഗീതം പഠിപ്പിച്ചത്. ശരി, ജോസഫിൻ്റെ 2 മക്കളും ഈ സംഗീത നൃത്ത രംഗങ്ങളിൽ വളരെയധികം കഴിവ് തെളിയിച്ചു. ഇപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള പ്രൊഫഷനിലേക്ക് പോയി. ഇപ്പോഴും ജോസഫ് ഇപ്പോൾ വീട്ടിലെ ഈ സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ഈ രംഗങ്ങളിൽ വിനയം ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അവർക്ക് ജോലിയും തിരക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളിൽ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാറില്ല, ചില അവസരങ്ങളിലൊക്കെ അത് പ്രയോഗിക്കാറുണ്ട്. ഓക്കെ, ജോസഫിൻ്റെ ഒരു സംഗീത നൃത്ത സമ്മിശ്രമായ ഒരു കുടുംബം തന്നെയാണ്. ജോസഫ് ഇത് പറഞ്ഞു വന്നപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, ജോസഫിൻ്റെ ഭാര്യയും ഈ സംഗീത രംഗത്ത് തന്നെയാണല്ലോ. അതെ, ഭാര്യ ഇന്ത്യൻ സ്കൂളിലെ സംഗീത അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശിഷ്യസമ്പത്തും ഭാര്യയ്ക്കുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു കലാകുടുംബമായിട്ട് ഇതാകാനും അതുകൊണ്ട് എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനും ഭാര്യയിൽ നിന്ന് എൻ്റെ കലാപരമായ പരിപാടികൾക്ക് ഒത്തിരി സപ്പോർട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പ്രതിഭ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. ആ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ജോസേട്ടൻ്റെ കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മ പറയുകയാണെങ്കിൽ, സാധാരണ കലാകാരികൾക്ക് ഇപ്പോൾ ഒരു ഒന്നുകിലൊരു നൃത്താവതരണം അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ടിൻ്റെ അവതരണം, ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ 2 അവതരണങ്ങൾക്കും എനിക്ക് ജോസേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മറക്കാനാവാത്തൊരനുഭവമാണ് ബഹ്റിനിൽ ഞാൻ ചെന്ന സമയത്ത്. പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ദാസറിനൊക്കെ സ്ഥിരമായി ശബ്ദ സങ്കേതങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം എൻ്റെ സംഗീത കച്ചേരിയായിരുന്നു,
അതിന്റെ പിറ്റേ ദിവസം ദിവസം നൃത്ത പരിപാടിയായിരുന്നു. അപ്പൊ രണ്ടിനും രണ്ട് തരത്തിലുള്ള ഓഡിയോ സപ്പോർട്ടാണ് ആവശ്യം വാസ്തവത്തില്. അപ്പോ കച്ചേരിയുടെ അന്ന് യാത്രയൊക്കെ ചെയ്ത് ഞാൻ വളരെ തളർന്നാണ്. ആ ചെന്നതിന്റെ അതേ ദിവസമോ എന്റെ തൊട്ടടുത്ത ദിവസമോ അങ്ങനെ എന്തോ ആയിരുന്നു ആ കച്ചേരി. അപ്പോ വാസ്തവത്തിൽ ഒരു പാട്ട് പാടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൈക്കിലൂടെ പാടുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് വരണം. ആ കോൺഫിഡൻസ് നമുക്ക് തരാൻ സാധിക്കുന്നത് അതെങ്ങനെയാണ് ശബ്ദത്തിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ്. ജോസഫിന് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, വലിയ വലിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എന്നാലും എല്ലാവരോടും ഒരുപോലെ സഹകരിക്കാനുള്ള ഒരു മനസ്സുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ആദ്യം ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം വലിയ ഗൗരവക്കാരനാണ്. നമ്മുടെ മലയാളികളുടെ സഹജമായ ഒരു വാക്കെടുക്കുകയാണെങ്കിൽ വലിയ ജാടയാണ് എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോഴാണ്, പ്രത്യേകിച്ചും പിറ്റേ ദിവസം എൻ്റെ ഡാൻസ് കോൺസേർട്ടും കൂടെ കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് എനിക്ക് ഈ മനുഷ്യൻ ഒരു എന്താ പറയണ്ടേ, ഒരുപാട് സ്നേഹമുള്ള നന്മയുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഈ കലാ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ജോസേട്ടന് എല്ലാ നന്മകളും നേരുകയാണ് എല്ലാ സന്ദർഭങ്ങളിലും. ഇനിയും ഇങ്ങനെ കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പലരെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, ബാലമുരളി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഇതൊക്കെ ഇത്തരം അനുഭവ പാഠങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഒരു അറിവിൻ്റെ മാർഗമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും കലാകാരൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് ജോസേട്ടനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും ഞാൻ അറിയിക്കട്ടെ. നർത്തകി, അവതാരക, ഗായിക ഈ നിലകളിലൊക്കെ മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ് ശ്രീമതി രാജശ്രീ വാര്യർ. രാജശ്രീ വാര്യരുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നുപോയത്. ജോസേട്ടാ, പിന്നെ രാജശ്രീ വാര്യർ പറഞ്ഞ ഒരു കാര്യം, ജോസേട്ടനെ ഫസ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും ഒരു ജാടയാണ്, പിന്നെ ഗൗരവക്കാരനാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ജോസേട്ടനെ അടുത്ത് ഇടപഴകിയിട്ടുള്ള പലർക്കും അറിയാം ഇത്രയും ലളിതമായി സംസാരിക്കുന്ന, ഇത്രയും ലാളിത്യമുള്ളിലുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ജോസേട്ടൻ തന്നെ ജോസേട്ടനെ എങ്ങനെ സ്വയം വിലയിരുത്തുന്നു? ചെറിയ കാര്യത്തിൻ്റെ തിരക്കും ഗൗരവമൊക്കെ വരുമ്പോൾ അല്പസ്വല്പം ദേഷ്യമൊക്കെ വന്നു തന്നെ, പക്ഷെ അത് ഉള്ളിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. രാജശ്രീ വളരെ സ്നേഹസമ്പന്നയായ നല്ലൊരു കലാകാരിയാണ് ശ്രീമതി രാജശ്രീ. ഞാൻ രണ്ടോ മൂന്നോ പ്രോഗ്രാം രാജശ്രീക്ക് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വളരെ 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 നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ലൊരു, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരിയാണ് ശ്രീമതി രാജശ്രീ. ശരി ജോസേട്ടാ, നമുക്കിപ്പോൾ അടുത്ത ഒരു സന്ദേശത്തിലേക്ക് കടക്കാം. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പന്തളം ബാലൻ. ബഹ്റിലെ കലാരംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലായി തൻ്റെ കലാവൈഭവം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ യാതൊരു പ്രതിഫലവും കൂടാതെ ബഹ്റിലെ കലാസന്ധ്യകളിൽ ശബ്ദമിശ്രണം നടത്തുകയും ഒരുപാട് പരിപാടികൾ കോർഡിനേറ്റ് ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ച പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറും ഗായകനും അതോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള കലാകാരന്മാർ ഒരുപാട് പേർക്ക് ഗുരുനാഥനുമായ ശ്രീ ജോസ് ഫ്രാൻസിസ് എന്ന ജോസേട്ട്, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികൾ ഏറ്റെടുക്കുമ്പോഴുമുള്ള ഒരു കൃത്യനിഷ്ഠ, അതിൻ്റെ ക്വാളിറ്റി, യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത സംഗീതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ച, കോംപ്രമൈസ് ഇല്ല, കൃത്യമായിരിക്കണം കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് ശ്രീ ജോസ് ഫ്രാൻസിസ് എന്ന ജോസേട്ടൻ. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അദ്ദേഹം തരുന്ന വളരെ വലിയ പ്രോത്സാഹനമാണ്. എന്നെ, ഞാനിപ്പം പ്രവാസിയായിരുന്ന ഞാൻ ഇപ്പം 7 പ്രാവശ്യം എന്നെ ബഹ്റിനിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ, അദ്ദേഹം പുതിയതായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, സമൂഹത്തിലെ അറിയപ്പെടാതെ പോയ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ഒരുപാട് കുട്ടികൾക്ക് പുതിയ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന പ്രയത്നം അത് വളരെ വലുതാണ്. സീ ലൈവ് മീഡിയ ഒരുക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും
മുന്നോട്ടുള്ള സംഗീത ജീവിതത്തിനും ഭാവി ജീവിതത്തിനും ധന്യമാകട്ടെ. എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. സ്നേഹത്തോടെ പന്തളം ബാലൻ. കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾ ഗാനമേള എന്ന വാക്കിന് പകരം വയ്ക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ പന്തളം ബാലൻ. ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആരാധകരുള്ള ഒരു വലിയ ഗായകനാണ് അദ്ദേഹം. പിന്നണി ഗായകനാണ്. ഇപ്പോൾ മനോഹരമായ ഒരു ഗാനം അദ്ദേഹം ശ്രീ എം ജയചന്ദ്രൻ്റെ സംവിധാനത്തിൽ പാടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. ശ്രീ പന്തളം ബാലനെ ബഹ്റിനിലേക്ക് ഒരു വലിയ ഒരു സംഗീത പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ ജോസ് ഫ്രാൻസിസ് ആണ്. ജോസ് ഏട്ടാ, പന്തളം ബാലനുമായിട്ടുള്ള ആ അനുഭവങ്ങളിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോകാം. ശ്രീ വിനോദ് പറഞ്ഞ പോലെ ഗാനമേളകളിലെ സുൽത്താനാണ് ശ്രീ പന്തളം ബാലൻ. അദ്ദേഹത്തെ ഞാൻ ആദ്യം കൊണ്ടുവരുന്നത് ഒരു ഫണ്ട് റൈസർ പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യം ബാറിലേക്ക് കൊണ്ടുവരുന്നത്, എനിക്ക് തോന്നുന്നു സംഗീത സാന്ത്വനം എന്നാണ് ആ പരിപാടി. അതെ, ഒരു ഫണ്ട് റൈസർ പ്രോഗ്രാമായിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോൾ അദ്ദേഹം യാതൊരു പ്രതിഫലവും ആവശ്യപ്പെട്ടില്ല. ജോസേട്ടൻ്റെ ഒരു വിസയൻ ടിക്കറ്റും എനിക്ക് അയച്ചു തരൂ, കിടന്നുറങ്ങാൻ അല്പ സ്ഥലവും എന്ന് മാത്രം അദ്ദേഹം ചോദിച്ചുള്ളൂ. അദ്ദേഹം ഒന്ന് വളരെയധികം സഹകരിക്കുകയും ആ പ്രോഗ്രാം വൻ വിജയമായി തരികയും ചെയ്തു. അതേപോലെ തന്നെ വേറൊരു കലാകാരൻ്റെ ഫണ്ട് റൈസറിന് വേണ്ടിയും അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരുണ്ടായി. അതും വളരെ വളരെ ഗംഭീരമായിരുന്നു. ഇതുപോലെ സ്റ്റേജ് പിടിക്കാൻ അദ്ദേഹം ഗാനമേളകൾക്ക് വളരെ സമർത്ഥനായ ഒരു ഗായകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും കലാകാരന്മാരോട് ഇടപെടുകാനും എല്ലാത്തിനും വളരെ സമർത്ഥനും ലാളിത്യമുള്ള ഒരു ഗായകനാണ് ശ്രീ പന്തളം ബാലൻ. ഈവൻ ജോസേട്ടൻ കാരണമാണ് അദ്ദേഹത്തിനോട് ദീർഘകാലമായിട്ട് അന്നത്തെ ആ സംഗീത സാന്ത്വനം എന്ന പരിപാടിയിൽ ഒരു അവതാരകനാകാനുള്ള ഒരു ഭാഗ്യവും ജോസേട്ടൻ കാരണം എനിക്കുണ്ടായി. ഈ സൗഹൃദവും ഇപ്പോഴും കടന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ജോസേട്ടാ, നമുക്ക് മറ്റൊരു സന്ദേശത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ രാജേഷ് ചേർത്തലയാണ്. പ്രിയപ്പെട്ട ജോസേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയുവാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ബഹ്റിനിലെ ജോസേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോസേട്ടൻ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. നിറഞ്ഞൊരു എപ്പോഴും ഒരു പുഞ്ചിരിയോട് കൂടി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ജോസേട്ടനാണ്. എപ്പോൾ കണ്ടാലും വളരെ തമാശകളൊക്കെ പറഞ്ഞ് എൻ്റെ ആദ്യത്തെ ബഹ്റിൻ ഷോയ്ക്കാണ് ജോസേട്ടനെ കാണുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സൗണ്ട് എഞ്ചിനീയർ ബഹ്റിനിൽ നിന്ന് പറഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലായി നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളില്ല. ജോസേട്ടനാണെന്ന് സൗണ്ട് ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഷോയ്ക്ക് ഉഗ്രനായിട്ടാണ് സൗണ്ട് വെച്ചത്. കൂടുതലെ മ്യൂസിഷ്യൻസിന് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു പെർഫോമൻസ് ആയിരുന്നു ജോസേട്ടൻ്റേത്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ദാസേട്ടൻ മുതൽ എല്ലാ സിംഗേഴ്സിനും സൗണ്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ജോസേട്ടൻ. അപ്പോൾ ജോസേട്ടൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു സർവീസാണ് ജോസേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ജോസേട്ടൻ്റെ ഒരു സർവീസിന്, ഈ ഒരു സ്നേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണബോധത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒത്തിരി ഷോകൾ ചെയ്യാൻ ജോസേട്ടനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കാട്ടിലെ പാഴ്മുളം തണ്ടിനെ സ്വർഗീയ സംഗീതത്തിലേക്ക് ഉയർത്തിയ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കലാകാരൻ ശ്രീ രാജേഷ് ചേർത്തല. രാജേഷ് ചേർത്തലയെ ബഹ്റിനിലേക്ക് കൊണ്ടുവരികയും ആ പരിപാടി കോർഡിനേറ്റ് ചെയ്യുകയും സംഗീതം നിയന്ത്രിക്കുകയൊക്കെ ചെയ്ത അനുഭവം ശ്രീ ജോസ് ഫ്രാൻസിസിനുണ്ട്. ജോസേട്ടൻ്റെ ആ അനുഭവങ്ങളിലേക്ക്. അദ്ദേഹത്തെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാംസിന് ഞാൻ ബഹ്റിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടിനും സംഗീത ശബ്ദ നിയന്ത്രണം നിർവഹിച്ചത് ഞാനായിരുന്നു. വളരെ കഴിവ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും, സിറ്റ് ഡൗൺ ടു എർത്ത്, ആരോട് സഹകരിക്കാനും യാതൊരു ജാഡയും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ മകൻ്റെ കല്യാണത്തിനും അദ്ദേഹം ഒന്ന് പ്രോഗ്രാം നടത്തി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ജോസേട്ടൻ അവസ്ഥയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ വാനം മുട്ടി നിൽക്കുന്ന ഹരിപ്രസാദ് ചവരശ്ശേരി ശിഷ്യനാണ്. അതുകൂടാതെ പ്രവീൺ ഗോഡ്ഖിണ്ഡിയുടെ, പ്രവീൺ ഗോഡ്ഖിണ്ഡിക്കും ശബ്ദം നിയന്ത്രിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഒരു മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം ജോസേട്ട. നമസ്കാരം, ദിസ് ഈസ് നൈവേലി വെങ്കടേഷ്. ഫോർ എ സക്സസ് ഓഫ് എ കോൺസെർട്ട് ദർ ആർ മെനി ആസ്പെക്ട്സ് ഇൻവോൾവ്ഡ് ആൻഡ് വൺ മേജർ ആസ്പെക്ട് ഈസ് ദ സൗണ്ട് സിസ്റ്റം ആൻഡ് ദ സൗണ്ട് എഞ്ചിനീയർ. ഓൾ ആർട്ടിസ്റ്റ് ഹു ആർ പെർഫോംഡ് ഇൻ ബഹ്റിൻ വുഡ് ഹാവ് കം അക്രോസ് ദിസ് കരിസ്മാറ്റിക്
gentle, ever smiling genius, Mr. Jos Francis, who has done a yeoman service in providing a great sound system in 3,500 shows without collecting a single penny in Bahrain. I have had the personal experience of performing under his sound engineering system on three different occasions, once with the legendary Sri Balamurli Krishna and twice with the legendary Sangeetha Kalanidhi Sri Sanjay Subramanyam. All this he has done with great passion without collecting a single penny for the past 4 decades. Hats off to you, sir, for this wonderful and kind-heartedness, and please continue to do this yeoman service for the betterment of our culture and art. Thank you, sir. God bless you and hope to see you soon. Namaskaram. Adeham indiyile ariyappedunna oru prashasthanaya mrudangistaanu. Dr. Balamurli Krishnakku adeham pakkamulla orukkam ennappaanu njangal parichayappedunnathu. അതുകൂടാതെ സഞ്ജയ് സുബ്രഹ്മണ്യം അതുപോലെ പല പ്രോഗ്രാംസിന് അദ്ദേഹം വരികയുണ്ടായി. വളരെ കഴിവുള്ള, വളരെ ലാളിത്യമുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. നമുക്ക് മറ്റൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുഴൽമന്നം രാമകൃഷ്ണൻ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. മൃദംഗം എന്ന് പറഞ്ഞ ദക്ഷിണേന്ത്യൻ ഉപകരണത്തെ ആധുനിക കാലഘട്ടത്തിനായി ഞാൻ സൃഷ്ടിച്ച മൃദു എന്ന് പറഞ്ഞ ഉപകരണത്തെ പാറ്റന്റ് എടുത്തപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം വിജയിക്കുമെന്ന്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയാൻ ഒരു കാര്യം സൗണ്ട് സിസ്റ്റം തന്നെയാണ്. അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തുവെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് എനിക്ക് ഏറ്റവും വലിയ സഹായമായി മാറേണ്ടത് അവിടുത്തെ സൗണ്ട് ഓപ്പറേറ്റർ തന്നെയാണ്. അപ്പോൾ വിദേശങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആകാംക്ഷയുണ്ടാകും അത് ആരായിരിക്കുമെന്ന്. ഭാഗ്യമെന്ന് പറയട്ടെ, ബഹ്റൈനിൽ ഞാൻ എത്തുമ്പോഴെല്ലാം കാണാറുള്ള ആ ഒരു പുഞ്ചിരിച്ച മുഖം ജോസ് ഫ്രാൻസിസ് എന്ന നമ്മുടെ ജോസേട്ടൻ്റെയാണ്. ജോസേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സൗമ്യത അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 40 വർഷത്തെ പാരമ്പര്യം വിദേശത്ത്, അതുപോലെ തന്നെ 3,500 എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് 3,500 ആയിരിക്കില്ല എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം അതിലപ്പുറം അദ്ദേഹം ഈ വേദികളിൽ അദ്ദേഹം ശബ്ദം നിയന്ത്രിച്ചിട്ടുണ്ടാവണം. അങ്ങനെ എത്രയോ പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാരുടെ ഒപ്പം വേദി പങ്കിട്ട അദ്ദേഹം ആ ഒരു അനുഭവ സമ്പത്ത് തന്നെയാണ് നമ്മുടെ ഒരു മുതൽക്കൂട്ട്. തീർച്ചയായിട്ടും ജോസേട്ടന് ഇനിയും അടുത്തൊരു റെക്കോർഡ് പോലെ മാറുവാൻ ഇടവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ കുഴൽമന്ദൻ രാമകൃഷ്ണൻ അദ്ദേഹം ബഹ്റിൽ ചെയ്യാൻ വന്നപ്പോൾ ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട് അസോസിയേഷനാണ് അദ്ദേഹത്തോടെ കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം. ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ, പക്ഷെ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകമുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റും മൃദു എന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ മൃദുവായിരുന്നു. എനിക്ക് ഭയമുണ്ടായിരുന്നു അദ്ദേഹം ഏത് വിധത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അദ്ദേഹം അത് വിലയിരുത്തുക എന്നുള്ളത്. പക്ഷേ ബാലൻസ് ചെയ്തപ്പോൾ അദ്ദേഹം വന്നിട്ട് എനിക്ക് യാതൊരു വരാതില്ല, വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ഒരു 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 ഇതുമില്ല, ഒന്നും ഒരു കമൻസും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം കേരള സമൂഹത്തിൽ വന്നു, അപ്പോഴും എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു. വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ജോസേട്ടാ, അടുത്ത ഒരു അതിഥി കാത്തു നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഹായ് ജോസ്. കോൺവെക്സ് മീഡിയ ബഹറിൻ്റെ ഈ ചാനലിലൂടെ ജോസിനെ കാണുവാനിടയായതിൽ സന്തോഷിക്കുന്നു. ഇതുപോലുള്ള വേറിട്ട വ്യക്തിത്വങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അനുഭൂതിജനകമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 18 വർഷമായി ഞാൻ ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിക്കുന്നു. ഈ 18 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ നിരവധി സംഗീതത്തിൻ്റെ മനോഹാരിതയാർന്ന ആസ്വാദനത്തിൻ്റെ നിറവാർന്ന മുഹൂർത്തങ്ങൾ അതിൻ്റെ നിറവൊട്ടും ചോരാതെ കർണപുടങ്ങളിൽ ആസ്വാദകരുടെ കർണപുടങ്ങളിൽ എത്തിച്ച് ആഹ്ലാദാനുഭൂതികൾ ഉണ്ടാക്കാൻ ജോസ് വഹിച്ച പങ്ക് എത്ര വലുതാണെന്നുള്ളത് ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം തന്നെയാണ്. പിൽക്കാലത്ത് നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനും ഈ രംഗത്ത് സഹകരിക്കാനും സാധിച്ചു. എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലമുരളികൃഷ്ണയെ ഇവിടെ ബഹ്റൈനിൽ കൊണ്ടുവരാനുള്ള എൻ്റെ അദമ്യമായ ആഗ്രഹത്തെ അറിയാമായിരുന്ന ജോസ് അക്കാലത്ത് ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാദബ്രഹ്മം സംഗീത ക്ലബിൻ്റെ
സാരഥി എന്നുള്ള നിലയിൽ ഞാനുമായി സഹകരിച്ചു. 2012 അദ്ദേഹത്തിൻ്റെ കച്ചേരി ഇവിടെ കൊണ്ടുവന്നു. അന്ന് നടത്തിയ ആ കച്ചേരിയുടെ അനുഭൂതി ഇന്നും ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മധുരമായി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം അടുത്ത വർഷങ്ങളിലും IIPA ബി കെ എസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാദബ്രഹ്മവുമായിട്ട് സഹകരിച്ച് രമേശ് നാരായണനെയും സാക്ഷാൽ ദാസേട്ടനെയും കച്ചേരിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിരിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ IIPA വേണ്ടിയിട്ട് നമ്മൾ പരിപാടികൾ ചെയ്തു, തനിച്ച് വേറിട്ട് ചെയ്തു. നമ്മുടെ കൂടെ നമ്മുടെ ഈ സെൻസിബിലിറ്റിയൊക്കെ പൂർണ്ണമായിട്ടും അതിനേക്കാൾ നന്നായിട്ട് ഉൾക്കൊള്ളുന്ന ആളുകൾ സഹകരിക്കാനുണ്ടായിരുന്നു, നമ്മുടെ ഭാഗമായിരുന്നു. അങ്ങനെ നമ്മൾ ഗസൽ രംഗത്തെ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഒക്കെ ഇവിടെ ഗസൽ മഴ പെയ്യ്ക്കുവാനായി, സംഗീത മഴ പെയ്യ്ക്കുവാനായി കൊണ്ടുവന്നു. ആദ്യം കൊണ്ടുവന്നത് പങ്കജുദാസിനെ കൊണ്ടുവന്നു, പിന്നീട് അതിനുശേഷം സാക്ഷാൽ ഗുലാമലിയെ കൊണ്ടുവന്നു, പിന്നീട് ഈ വർഷം ശ്രീഹരിഹരനെ കൊണ്ടുവന്നു ജനുവരിയിൽ. അങ്ങനെ സംഗീതത്തിൻ്റെ നിറവാർന്ന മുഹൂർത്തങ്ങൾ നമ്മുടെ ഈ പ്രവാസ സമൂഹത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് ജോസിൻ്റെ സാന്നിധ്യം എത്രയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ആലോചിക്കുകയാണ്. പിന്നെ താങ്കളുടെ ഈ രംഗത്തുള്ള സമർപ്പണം എത്രത്തോളമാണെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതായത് അബ്സല്യൂട്ട് പാഷൻ, അതായത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു പാഷൻ ഈ ശബ്ദലേഖന രംഗത്തും ശബ്ദമിശ്രണ രംഗത്തും സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ സമസ്ത മേഖലകളിലും ജോസിനുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ രംഗത്ത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി പുതുമയൊക്കെ സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സംഗീതത്തെ കൂടുതൽ കൂടുതൽ നിറവാർന്നതാക്കാൻ വേണ്ടിയിട്ട് ആസ്വാദകരുടെ മനസ്സിൽ അനുഭൂതികൾ സൃഷ്ടിക്കാൻ വേണ്ടി ജോസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ശ്രീ അമ്പിളിക്കുട്ടൻ, അദ്ദേഹത്തെ നമ്മളറിയുന്നത് ശ്രീ ലെലിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം സ്വാതി തിരുനാൾ എന്ന ക്ലാസിക് മൂവിയിൽ അദ്ദേഹം ധനശ്രീ രാഗത്തിൽ പാടിയ തില്ലാലയിലൂടെയാണ്. ശ്രീ അമ്പിളിക്കുട്ടനെ പറ്റി ഒരുപാട് അനുഭവങ്ങൾ ജോസേട്ടന് പങ്കുവയ്ക്കാനുണ്ട്. അദ്ദേഹം സ്വാതിരുന്നാളിന് മാത്രമല്ല ഒട്ടനവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് പിന്നടി പാടിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ മലയാളത്തിന് ഒത്തിരി ഗാനങ്ങൾ സംഭാവന ചെയ്ത ശ്രീ അഭയദേവിൻ്റെ പേരക്കിടാവ് കൂടിയാണ് അദ്ദേഹം. ശ്രീ ഡോക്ടർ ബാലമുരളീഷയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. നല്ല കഴിവുള്ള ഒരു കലാകാരനും പ്രാസംഗികനും എഴുത്തുകാരനും കൂടിയാണ് ശ്രീ അമ്പിളിക്കുട്ടൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആണ് പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീ ജയദേവ്. ജയ് എന്ന് വിളിക്കുന്ന ജയദേവ് അദ്ദേഹം കാനഡയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ശരി ജോസട്ട, നമുക്കിനി മറ്റൊരു കലാകാരൻ്റെ സന്ദേശത്തിലേക്ക് കടക്കാം. ഹലോ, നമസ്കാരം. എനിക്ക് ബഹ്റിനിൽ പല പ്രാവശ്യം പരിപാടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ സൗണ്ട് ചെയ്യുന്നത് ജോസിയേട്ടനാണ് എന്നുള്ളതാണ്. ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെയേറെ പ്രോഗ്രാംസ് എല്ലാ വർഷവും വായിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ ഒക്കെ കിട്ടാത്ത ഒരു ഒരു ക്വാളിറ്റി, ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി, ഒരു പ്രോഗ്രാമിന് ഒരു ഓഡിറ്റോറിയത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. ജോസേട്ടൻ ആ ക്വാളിറ്റിയാണ് നമുക്ക് അവിടെ സൗണ്ടിൽ തരുന്നത്. ബഹ്റിനിൽ ഞാൻ വായിച്ചിട്ടുള്ളത് യേശുദാസിന്റെ കൂടെയും ബാലമുരളീകൃഷ്ണന്റെ കൂടെയും ഉണ്ണികൃഷ്ണന്റെ കൂടെയുമാണ്. യേശുദാസിന്റെ പ്രോഗ്രാമിന് വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ ആരാ സൗണ്ട് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ജോസാണ്, അറിയാമല്ലോ, ദാസേട്ടൻ അറിയാമല്ലോ. ആ അറിയാം, ജോസാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം അദ്ദേഹത്തിന്റെ ബാക്കുകളിലൊക്കെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ബാലമുരളീകൃഷ്ണയും അദ്ദേഹവും ഗുരുജി വളരെ ഹാപ്പിയായിരുന്നു പരിപാടിക്ക് ശേഷം. അതിന്റെ ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ആ സൗണ്ട് ക്വാളിറ്റി. പിന്നീട് ഉണ്ണികൃഷ്ണന് വേണ്ടി എല്ലാവർക്കും ആ പരിപാടി കഴിഞ്ഞു കഴിയുമ്പം അത് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സൗണ്ടിന്റെ ക്വാളിറ്റി. ഈ സൗണ്ട് നന്നാകണമെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഗീതജ്ഞാനം ഉണ്ടാകണം. ജോസിയേട്ടൻ അത് വേണ്ടു ഗുണമുണ്ട്. അതൊരു വലിയ ഗുണമാണ്. സംഗീതജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ അത്ര മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചോളൂ. അദ്ദേഹം ശ്രീ ജയദേവ്, ശ്രീ അമ്പിളിക്കുട്ടന്റെ സഹോദരനാണ്. അഭയദേവിന്റെ പേരക്കിടാവാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു വയലിനിസ്റ്റാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു 3 പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഡോക്ടർ ബാലമുരളീകൃഷ്ണ, ദാസേട്ടൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ 3 പ്രോഗ്രാമിനും ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കുകയുണ്ടായി. നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. നാട്ടിലെ ഒരുപാട് കലാകാരന്മാർക്ക് ജോസേട്ടൻ അവസരം ബഹ്റിനിൽ നൽകിയതുപോലെ തന്നെ ജോസേട്ടൻ ബഹ്റിനിലെ കൊച്ചു കലാകാരന്മാർക്ക്, കലാകാരികളെയൊക്കെ ജോസേട്ടൻ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിന് ജോസേട്ടന് സഹായകരമായ ഒരു പരിപാടിയായിരുന്നു കേരള കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന ടാലന്റ് സ്കാൻ. അതിലെ അനുഭവത്തെ പറ്റി ജോസേട്ടൻ വിശദീകരിക്കാമോ?
കെ സി എയിൽ 2002 ഞാൻ തുടങ്ങി വെച്ചത്. അത് കുട്ടികളുടെ സർഗവാസനകൾ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് തുടങ്ങി വെച്ചത്. അതിൽ 14 ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. ഞാൻ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ അതിൽ വരുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഞാനൊന്ന് ചെയ്തത് ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെയും വോക്കൽ ഇവൻറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ആക്കുക. ഇവിടെ പല സംഘടനകളും ഒരുമിച്ചാണ് നടത്തിയിരുന്നത്. ഒരു ആൺകുട്ടിക്ക് ഒരു 17-18 വയസ്സാവുന്നവരെയും അവന് പ്രോപ്പറായിട്ട് വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അവൻ്റെ വോക്കൽ കോഡ് പ്രോപ്പറായിട്ട് മച്ചറാകുന്നവരെയും അവനെ ശരിക്കും മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമ്മാനങ്ങൾ മുഴുവൻ ഇതുപോലെ സംഗീത പരിപാടികളിലെ സമ്മാനങ്ങൾ മുഴുവൻ പെൺകുട്ടികൾ കൊണ്ടുപോകും. അതുകൊണ്ട് ആൺകുട്ടികൾ ഈ രംഗത്തിലേക്ക് വരാണ്ടായി. പക്ഷെ ഞാൻ എൻ്റെ നിർബന്ധ പ്രകാരമാണ് അത് സെപ്പറേറ്റ് ആക്കുകയും അതുപോലെ തന്നെ കേരള സമായത്തിലും ഇന്ത്യൻ സ്കൂളിലെല്ലാം ഞാൻ അതിന് മുൻകൈയെടുക്കുകയും അവിടുത്തെ ഭരണാധികാരികൾ അതിന് സഹകരിക്കുകയും ചെയ്തു. ഇപ്പം സത്യം പറഞ്ഞാൽ പെൺകുട്ടികളെക്കാളും കൂടുതൽ സംഗീത രംഗത്ത് ആൺകുട്ടികൾ വന്നു. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ജോസേട്ടൻ്റെ ഒരു സമർത്ഥമായ ഇടപെടൽ കൊണ്ടാണ് അത് സാധിച്ചത്. സന്തോഷം. ജോസേട്ടാ, നമുക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് ആ അതിഥിയുടെ സന്ദേശത്തിലേക്ക്. Some of the best times I've spent in Bahrain have been in that cute little recording studio in Jose Francis's house. I have worked with Jose during a good part of the 27 years I have lived in Bahrain. And that has involved working on recordings for programs, scripting and dubbing for skits and dramas, working closely with Jose on children's programs, music videos and arrangements. The list is endless. What amazes me is his patience with children, his attention to detail, his quest for perfection, and his sincerity and dedication to the art and science of sound engineering. He has what we call a ear for music, and a very keen one at that. I have said this many times while anchoring many programs with Jose at the sound desk, and I would repeat that again. He makes your voice sound so good. It makes you wonder whether it is actually yours. I wish him all the best for the future. May Jose have the opportunity to sit at the sound controls for many, many more years to come and delight audiences around the world. God bless you, Jose. Sri Sharath Menon, നല്ലൊരു ക്വിസ് മാസ്റ്ററും പ്രാസംഗികനും നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം സായി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി സ്കിറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുഴുവനും സംഗീതം കൊടുക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് ഞാനായിരുന്നു. അപ്പം സായി ഗ്രൂപ്പിൻ്റെ നല്ലൊരു എന്താ പറയുക, പല കാര്യങ്ങളും എനിക്ക് സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സന്ദേശം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഇത് കടന്നു വരുന്നത്. അദ്ദേഹവും അതിലത് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ജോസേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കവിടെ കാണാൻ പറ്റും. കാരണം, ഒന്ന്, ജോസേട്ടൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ. ആ സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു മഞ്ഞ വെളിച്ചം, അവിടെ ഉണ്ടാകുന്ന കെസറ്റ്സ്, സിഡീസ് ഒക്കെ ജോസേട്ടൻ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്വന്തമായിട്ട് ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ജോസേട്ടൻ ഈ ഒരു സ്റ്റുഡിയോ തന്നെ സെറ്റപ്പ് ചെയ്തത് ഈ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ? സ്റ്റുഡിയോ എന്ന് പറയാനൊന്നും പറ്റില്ല, എങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അത് വയസ്സായങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അത്രമേ ഉള്ളൂ. അത് ഒരു 12 മുമ്പ് ജോസേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വന്നപ്പോഴുള്ള ഒരു അനുഭവം ഓർക്കുകയാണ്. ഒരു ഏതോ ഒരു പരിപാടിയുടെ ഒരു ചെറിയ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ജോസേട്ടന് ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ജോസേട്ടൻ ചെയ്യുന്നത് ഒന്നുകിൽ കിഷോർ കുമാറിൻ്റെ അല്ലെങ്കിൽ റഫിയുടെ ഒരു ഡിസ്ക് ഇടുക, അത് പ്ലേ ചെയ്യുക, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മൂഡ്, ജോസേട്ടൻ്റെ സംഗീത അനുഭവങ്ങളെപ്പറ്റി, ഇഷ്ടപ്പെട്ട കലാകാരന്മാരെ പറ്റി ഒന്ന് സംവദിക്കാമോ? കലാകാരന്മാരെല്ലാവരും ഇഷ്ടപ്പെട്ടവർ തന്നെയായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അറിയാവുന്ന ഡോക്ടർ ബാലമുരളികൃഷ്ണ, ദാസേട്ടൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ദാസേട്ടൻ തന്നെ ഒരുപാട് പേരുടെ ഇടയിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ പറ്റി പറയുകയൊക്കെ ഉണ്ടായി. അതൊക്കെ വലിയ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. ഓക്കെ, നമുക്ക് അത് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, ഞാൻ വിദ്യാ വിശ്വനാഥ്. സീ ലൈവിൻ്റെ സ്പോട്ട് ലൈവ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ജോസങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ വളരെയധികം കാലം തൊട്ടുള്ള പരിചയമാണ്. ചേച്ചി ഞാനും ഒക്കെ സ്റ്റേജിൽ കയറുന്ന കാലം തൊട്ട് തന്നെ ജോസങ്ങളെ നല്ലോണം അറിയാം. പരിചയപ്പെടുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്.
അന്ന് തൊട്ട് തന്നെ അങ്ങള് വളർന്നു വരുന്ന പുതിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് നല്ല നല്ല വേദികൾ കൊടുക്കാനും ഒക്കെ വളരെയധികം മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ്. അങ്ങളുടെ അതുപോലത്തെ ഒരു ഇനീഷ്യേറ്റീവിലാണ് എനിക്കും നല്ലൊരു സ്റ്റേജ് കിട്ടേണ്ടായി. 2 വർഷം മുമ്പ് KCA ഹാളിൽ വെച്ചിട്ട് എനിക്കൊരു കച്ചേരി അവതരിപ്പിക്കാനുള്ളൊരു അവസരം അങ്ങൾ ഒരുക്കി തന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല സൗണ്ട് സിസ്റ്റം, എല്ലാം കൊണ്ടും നല്ല ഓഡിയൻസ്, നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. അപ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ബഹറിനിൽ അങ്കിൾ സൗണ്ട് ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഗ്രാൻഡായിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് യേശുദാസ് സാർ വന്ന് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, രമേശ് നാരായണൻ സാർ, എം ജയചന്ദ്രൻ സാർ എന്നിവർ തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ സൗണ്ട് അങ്കിളാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ സക്സസ്സും ആയിരുന്നു, അവരൊക്കെ എടുത്തു പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അങ്കിൾ ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാമിന് സൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും ഇനിയും അവർക്ക് ഒരുപാട് വേദികൾ കൊടുക്കാനും എല്ലാത്തിനും സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വിദ്യ ഇവിടെ ബഹറിൽ വളർന്ന നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു ഗായികയാണ്, അതേപോലെ തന്നെ വിദ്യ നല്ലൊരു വീണ ആർട്ടിസ്റ്റ് കൂടിയാണ്. നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വിദ്യ BA MA 1st rank പാസ്സായ ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ 2 യുവജനോത്സവങ്ങളിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1st സമ്മാനം കരച്ചേക്ക് കുട്ടിയും കൂടിയാണ്. ഇവിടെ ബഹറിൽ വളർന്ന ഒന്നാണ്. ഒത്തിരി പ്രോഗ്രാമുകളിൽ ഞാൻ സംഘടിപ്പിച്ച ഒത്തിരി പ്രോഗ്രാമുകളിൽ വിദ്യ ഭാഗവാക്കായിട്ടുണ്ട്. ജോസട്ടൻ, ഇപ്പോൾ ഈ സംഗീത അനുഭവങ്ങൾ ഒരുപാട് ജോസട്ടൻ പറഞ്ഞു. മലയാളിക്ക് സിനിമ, സംഗീതം ഇതൊക്കെ പോലെ തന്നെ വളരെയധികം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് നാടകങ്ങൾ. ഒരു കാലത്ത് ബഹ്റിനിലെ പഴയകാല നാടക അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ മലയാളിയെ പിടിച്ചു നിർത്തിയ, മലയാളികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്പാദിച്ചത് ബഹ്റിനിൽ നാടകങ്ങളാണ്. ജോസഫിൻ്റെ ആ നാടക അനുഭവങ്ങളിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. അതായത് പണ്ടുകാലത്ത് ഇവിടെ നാടകങ്ങൾ ഒത്തിരി, ഈവൻ ബഹ്റിൻ കേരളീയ സമാജം ഉണ്ടായത് തന്നെ ഒരു നാടക സമിതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് നാടകങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടില്ല എങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും 1-2 മാസം കൂടുമ്പോൾ വളരെ കാമ്പും കഴമ്പുമുള്ള നാടകങ്ങളുണ്ടായിരുന്നു. വളരെ പ്രശസ്തരായ അഭിനേതാക്കളായിരുന്നു ശ്രീ ജോസഫ് വി മാവേലിക്കര, അതുപോലെ തന്നെ ശ്രീമതി ജയമേനോൻ, പ്രകാശ് വടകര, മിസ്റ്റർ ജി എ നായർ, ശ്രീമതി രാജു നായർ, പപ്പൻ ചിരന്തന, മജീദ് കൊച്ചിൻ, അങ്ങനെ തുടങ്ങി വളരെ പ്രശസ്തരായ ഒത്തിരി ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് അന്ന് നാടകങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതുങ്ങൾക്ക് സംഗീതം കൊടുത്തിരുന്ന പശ്ചാത്തലം സ്റ്റേജിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് കീബോർഡ് അല്ലെങ്കിൽ ഹാർമോണിയം തബല വെച്ച് വായിച്ചുകൊണ്ടിരുന്നത് അന്ന കാലഘട്ടത്തിൽ. പിന്നീട് അത് കാസറ്റിൽ നിന്ന് സംഗീതം എടുത്ത് അതിനെ ഫില്ല് ചെയ്തിരുന്നത് അത് തുടക്കം വിട്ടത് ഞാനായിരുന്നു കാസറ്റിൽ നിന്ന്. പിന്നീട് അതിൽ നിന്ന് പുരോഗമിച്ച് CD-യിലായി, പിന്നീട് അങ്ങനെ ലാപ്ടോപ്പിലായി. ഇന്നിപ്പോൾ അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യ ഒത്തിരി ഒത്തിരി പുരോഗമിച്ചു. അതുകൂടാതെ പണ്ട് ലൈവ് നാടകങ്ങളായിരുന്നു കൂടുതൽ, ഇന്ന് ധാരാളം റെക്കോർഡഡ് ഡ്രാമാസും ഉണ്ടായി. അതും കുറേ എണ്ണം ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ആദ്യത്തെ റെക്കോർഡഡ് ഡ്രാമയായിരുന്നു കാളിദാസ. ഇവിടെ ഒരു വിജയനും വിജയശേഖരനും എന്നുള്ള വളരെ പ്രഗത്ഭരായ 2 സംവിധായകരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ കാളിദാസ അത് വലിയൊരു സംഭവമായിരുന്നു. അതിൽ സംഗീതമായാലും നൃത്തമായാലും എല്ലാം ഇൻഡി ക്ലബിൻ്റെ നടുവിലൊരു കൂത്തമ്പലം സൃഷ്ടിച്ചിട്ട് അത് വെച്ച് അവിടെയായിരുന്നു ആ നാടകം, ഒരു ഓപ്പൺ ഇതിൽ വെച്ചിട്ടായിരുന്നു. ഏത് വർഷമായിരുന്നു ജോസട്ടെ അത് ഓർക്കാമോ? അതെൻ്റെ 90s എന്ന് എൻ്റെ ഓർമ്മ ചെയ്തിരുന്നത് വളരെ ഇതാണ്. അതുപോലെ ധാരാളം നാടകങ്ങൾക്ക് ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീ ദാമോകൂറത്തിൻ്റെ മഹായാനം, അതുപോലെ തന്നെ ഭാരതവർഷം, പിന്നെ ഈ അടുത്ത് IAP വേണ്ടി ചെയ്ത ഭവഹര, അങ്ങനെ ഒത്തിരി ഒത്തിരി നാടകങ്ങൾക്ക് ഞാൻ റെക്കോർഡ് ചെയ്യും, അതിന് മ്യൂസിക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസട്ടൻ, ഈ നാടകങ്ങളെ പറ്റി പറഞ്ഞ്, ഇപ്പോൾ റെക്കോർഡ് നാടകങ്ങളെ പറ്റി പറഞ്ഞ്, സത്യം പറഞ്ഞാൽ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലും അക്കാര്യത്തിലുണ്ട്. ജോസട്ടൻ, ഇടയ്ക്ക് ഗത്സമൻ എന്നൊരു നാടകം ജോസട്ടൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ജോസട്ടൻ റെക്കോർഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഗത്സമൻ്റെ വേഷം, അതിൻ്റെ ശബ്ദം നൽകാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജോസട്ടൻ അവിടെ ഒരു സംവിധായകനായി മാറുകയും ചെയ്തിരുന്നു. ശബ്ദം നമ്മൾ കൊടുക്കുമ്പോൾ അതിലെ വ്യത്യസ്ത ഭാവങ്ങൾ, ഇപ്പോൾ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്, എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, നിലവിളിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ അനുഭവങ്ങൾ ജോസേട്ടനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജോസേട്ടൻ, ഇത്തരത്തിലുള്ള ഈ ഒരു അനുഭവം ജോസേട്ടൻ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ജോസേട്ടൻ ചെയ്യുന്നത്? ഗത്സമൻ സേത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു അനുഭവം ആയിരുന്ന ഒരു അനുഭവം തന്ന ഒരു
ഡ്രാമയായിരുന്നുണ്ട്. ശ്രീ സണ്ണിയായിരുന്നു എൻ്റെ രചന നടത്തിയത്. അദ്ദേഹം എനിക്ക് സംഗീതത്തിനും ഈ റെക്കോർഡിങ്ങിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. അതുകൊണ്ടാണ് എങ്ങനെ അതിനെ അത്രയും ഭംഗിയാക്കി എടുക്കാനായിട്ട് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആ നാടകം ബേറിൽ 3 തവണ ആ നാടകം കളിക്കേണ്ടായി. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഇന്ത്യ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അത് കളിക്കാനുള്ള ഒരു ഭാഗ്യം. അവിടെ എല്ലാം നല്ല അഭിപ്രായമായിരുന്നു. ജോസഫിന്റെ സഹായം കൊണ്ട് ശബ്ദം ലോകം കടന്ന് പോവുകയും ചെയ്തു അല്ലേ. ബഹ്റൈനിൽ ഒരുപാട് ഒരുപാട് കലാപരിപാടികൾക്ക് ശബ്ദ നിയന്ത്രണം നടത്താനും സംഘാടനം ചെയ്യാനും ശ്രീ ജോസ് ഫ്രാൻസിസിന് സാധിച്ചു. അതേസമയം ജോസേട്ടാ, ജോസേട്ടൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു പരിപാടി, എനിക്ക് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം, ഈ ഒരു പരിപാടി എനിക്ക് നിയന്ത്രിക്കണം, ശബ്ദം നിയന്ത്രിക്കണം എന്ന് തോന്നിയ ആ ഒരു പരിപാടിയെ പറ്റി ജോസേട്ടനൊന്ന് സംസാരിക്കാമോ? അത് നമ്മുടെ മഹാഗായകൻ ശ്രീ മുഹമ്മദ് റാഫി തന്നെ. അത് ഇനി നടക്കില്ല, അദ്ദേഹം മൺമറിഞ്ഞു പോയി. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വേർപാട് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഇല്ലാതാക്കിയ, വിടവ് നികത്തിയ ഒരു മഹാഗായകനുണ്ടായിരുന്നു, ആസാദ് കുച്ചിൻ. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അടുത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, തെക്കേ ഇന്ത്യയിൽ ഭഗവാനെ വിളിച്ചിട്ടുള്ള ഏതൊരു പൂജാരിനേക്കാളും കൂടുതൽ ഭഗവാനെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആസാദ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭഗവാൻ എന്നുള്ള ഗാനം അത്ര പ്രസിദ്ധമായിരുന്നു. ശ്രീ ആസാദിനെ കൂടി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. പി ബി ഷെല്ലി എന്ന മഹാനായ ആംഗലേയ കവി, അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ സന്ദേശമോതിയ ദ ഓഡ് ടു വെസ്റ്റ് വിൻഡ് എന്ന കവിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. പ്രിയമുള്ളവരെ, കൊറോണയുടെ ഈ മരവിച്ച കാലഘട്ടത്തിനപ്പുറം കലാപരിപാടികളുടെ ഒരു വലിയ വസന്തകാലം നമ്മെ കാത്തിരിക്കുന്നു. ആ കലാപരിപാടികൾക്ക് ഇനിയും ഒരുപാട് ഒരുപാട് സദസ്സുകളിൽ ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുടെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് ശബ്ദ നിയന്ത്രണം നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടന്, നിങ്ങളുടെ ശ്രീ ജോസ് ഫ്രാൻസിസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എനിക്ക് ഇതിനൊരു അവസരം നൽകിയ ശ്രീ അജിത് നായർ, സീ ലൈവിൻ്റെ സാരഥി, അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയത്തിന് പിന്നിൽ, ഇപ്പോൾ ജോസേട്ടൻ്റെ കൈവിരലുകളെപ്പറ്റി നമ്മൾ പറഞ്ഞതുപോലെ, ഏതൊരു പരിപാടിയുടെയും വിജയത്തിന് പിന്നിൽ ചില വ്യത്യസ്തമായ ടെക്നീഷ്യൻസ്മാരുടെ കരസ്പർശമുണ്ടാകും. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ പരിപാടിക്ക് പിന്നിലും ടെക്നിക്കൽ ഡയറക്ഷനുമായി പ്രിയപ്പെട്ട രഞ്ജിഷ് മുണ്ടയ്ക്കലുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ശ്രീ സുരേഷ്, ശ്രീ അൻസാരി. പ്രിയമുള്ളവരെ, സീ ലൈവിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിരവധി പ്രതിഭകളുമായി സീ ലൈവിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇനിയും തുടരും. അതുവരേക്കും നിങ്ങളേവരോടും വിട പറയുന്നു. ഞാൻ വിനോദ് നാരായണൻ. ഗുഡ് നൈറ്റ്.